അപ്പോൾ നാഷണൽ സയൻസ് ഡേ നമുക്കറിയാം സി വി രാമന്റെ ഒരു രാമൻ എഫക്റ്റ് ഡിസ്കവർ ചെയ്ത ദിവസമാണ് ഫെബ്രുവരി 28. ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എൻ്റെ കറണ്ട് അഫയർസ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാർച്ച് 2023 കറണ്ട് അഫയേഴ്സ് സെഷൻ ആണ്. ഓക്കെ, സോ മാർച്ച് 2023 എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തിനാണ് അത്രയും പുറകിലേക്കുള്ള കറണ്ട് അഫയേഴ്സ് പഠിക്കുന്നതെന്ന് വിചാരിക്കും. അതങ്ങനെയല്ല, യു പി എസ് സി സാധാരണ കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ഏകദേശം ഒരു 1.5 വർഷം പുറകിലോട്ട് വരെയുള്ള കറണ്ട് അഫയേഴ്സ്, 1.5 to 2 വർഷം പുറകിലോട്ട് വരെയുള്ള കറണ്ട് അഫയേഴ്സ് ചോദിച്ചിട്ടുണ്ട്. അതിന്റെ എക്സാമ്പിൾസ് ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കറണ്ട് അഫയേഴ്സ് ഡിസ്കഷൻ അതുകൊണ്ട് തന്നെ വളരെ പ്രാധാന്യമാണ്. കാരണം നിങ്ങൾ കറണ്ട് അഫയേഴ്സ് കവർ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് ഉത്തരം കണ്ടെത്താൻ കഴിയുള്ളൂ. ഓക്കെ, സോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതായിട്ട് ഉള്ള കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് മാർച്ച് 2023 ന്യൂസിൽ വന്നിട്ടുള്ള അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സിൽ അപ്പിയർ ചെയ്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് അതിൻ്റെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ആദ്യമായിട്ട് നമുക്ക് ഫസ്റ്റ് ഈ ഒരു കറണ്ട് അഫയേഴ്സ് ന്യൂസ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാൻ കറണ്ട് അഫയേഴ്സ് ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ന്യൂസിൽ ഒരു ന്യൂസ് ഇവൻ്റ് അല്ലെങ്കിൽ ന്യൂസ് ഐറ്റം കണ്ടെങ്കിൽ അതിനോടനുബന്ധിച്ചിട്ടുള്ള അതിനെ സംബന്ധിച്ചിട്ടുള്ള ബാക്കിയുള്ള കറണ്ട് അഫയേഴ്സും കൂടി ഞാൻ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അത് കറണ്ട് അഫയേഴ്സ് മാത്രമല്ല, അതിനോടനുബന്ധിച്ചിട്ടുള്ള ബാക്കി ഫാക്ട്സും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഫാക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ബ്രഹ്മോസ് മിസൈലാണ്. ഓക്കെ, സോ ഈ ഒരു ബ്രഹ്മോസ് മിസൈലിനെ പറ്റിയുള്ള ബാക്കി ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡി നമ്മൾ നടത്തേണ്ടത് അത്യാവശ്യമാണ്. അതായത് ബ്രഹ്മോസ് മിസൈൽ എവിടെ നിന്നാണ് ലോഞ്ച് ചെയ്യുന്നത്, അതുപോലെ തന്നെ എങ്ങനെയൊക്കെയാണ് ലോഞ്ച് ചെയ്യുന്നത്, ഇന്ത്യ ഒറ്റയ്ക്ക് വികസിപ്പിച്ചതാണോ അല്ലയോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യണം. അതുപോലെ തന്നെ ബ്രഹ്മോസിന്റെ ഒരു ശേഷി എത്രത്തോളമാണ് എന്നൊക്കെയുള്ളത് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ചിലപ്പം ഇതിനെപ്പറ്റിയുള്ള ഇൻഡെപ്ത് ആയിട്ടുള്ള അനലിറ്റിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങളെ കാത്തിരിക്കുന്നത്. സോ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ വേണം നിങ്ങളിത് പഠിച്ചു പോകാൻ. സോ ഫസ്റ്റ് ന്യൂസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം, ബ്രഹ്മോസ് മിസൈലിനെ പറ്റിയിട്ടുള്ളതാണ് ഫസ്റ്റ് ന്യൂസ്. അപ്പോൾ ഈ ഒരു ബ്രഹ്മോസ് മിസൈലിനെ പറ്റി പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഇത് ന്യൂസിൽ വരാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യൻ നേവി സക്സസ്ഫുള്ളി ടെസ്റ്റ് ഫയർഡ് ദ ഷിപ്പ് ലോഞ്ച്ഡ് വേർഷൻ ഓഫ് ബ്രഹ്മോസ്. അപ്പോൾ ബ്രഹ്മോസിന്റെ ഷിപ്പ് ലോഞ്ച്ഡ് വേർഷൻ ഇന്ത്യൻ നേവി ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ടെസ്റ്റ് ഫയറിംഗ് ആണ് കണ്ടക്ട് ചെയ്തത്. സോ ഷിപ്പ് ലോഞ്ച്ഡ് വേർഷൻ. അപ്പോൾ ബ്രഹ്മോസ് പല ടൈപ്പ് ഓഫ് ലോഞ്ചിങ് ഉണ്ട് അല്ലേ, ലാൻഡ് ഉണ്ട്, അതുപോലെ തന്നെ എയർ ഉണ്ട്, അതുപോലെ തന്നെ വാട്ടർ സി ഉണ്ട്. ഓക്കെ, സോ സി വേർഷൻ ആണ് ഷിപ്പ് ലോഞ്ച് ചെയ്യുന്നത്. സോ അതാണ് ടെസ്റ്റ് ഫയർ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. സൂപ്പർ സോണിക് മിസൈൽ. അപ്പോൾ സൂപ്പർ സോണിക് എന്ന് പറഞ്ഞാൽ എന്താ, ശബ്ദവേഗതയേക്കാൾ കൂടുതൽ, അതാണ് സൂപ്പർ സോണിക് എന്ന് പറഞ്ഞാൽ. സോണിക് എന്ന് പറഞ്ഞാൽ ശബ്ദവേഗത എന്നാണ് തോക്കുന്നത്. സൂപ്പർ സോണിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശബ്ദവേഗതയേക്കാൾ കൂടുതൽ, അതാണ് ഉദ്ദേശിക്കുന്നത് ഇൻ ദ അറേബ്യൻ സി. അപ്പോൾ അറേബ്യൻ സിയിലാണ് ഈ ഒരു ടെസ്റ്റ് കണ്ടക്ട് ചെയ്തത്. ഇറ്റ് വാസ് കാരിഡ് ഔട്ട് ഫ്രം എ കൊൽക്കത്ത ക്ലാസ് ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയർ വാർഷിപ്പ്. അപ്പോൾ അത് കണ്ടക്ട് ചെയ്ത വാർഷിപ്പിന്റെ പേരാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതൊന്നും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. പക്ഷേ ബ്രഹ്മോസ് മിസൈലിനെ കുറിച്ച്, ബ്രഹ്മോസ് മിസൈൽ എന്താണ്, അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതുപോലെ തന്നെ അതിൻ്റെ സിസ്റ്റംസ് എന്തൊക്കെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. ഓക്കെ, സോ അപ്പോൾ അടുത്ത സ്ലൈഡിലേക്ക് നമുക്ക് പോവാം. ഇവിടെ ബ്രഹ്മോസ് മിസൈലിൻ്റെ ഒരു എക്സിബിറ്റ് കാണിച്ചിട്ടുണ്ട്. നമ്മുടെ റിപ്പബ്ലിക് ഡേ പരേഡിൽ അത് എക്സിബിറ്റ് ചെയ്ത ഒരു ഇമേജ് ആണ് ഈ കാണിച്ചിരിക്കുന്ന ബ്രഹ്മോസ് മിസൈൽ. ഓക്കെ, സോ നമുക്ക് എന്താണ് ബ്രഹ്മോസ് മിസൈൽ എന്ന് നോക്കാം. അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത് ഇറ്റ് ഈസ് ആൻ ഇൻഡോ റഷ്യൻ ജോയിൻ വെഞ്ചർ ആസ് എ റേഞ്ച് ഓഫ് എബൌട്ട് 290 km ഫാസ്റ്റസ്റ്റ് ക്രൂയിസ് മിസൈൽ ഇൻ ദ വേൾഡ് വിത്ത് എ ടോപ്പ് സ്പീഡ് ഓഫ് Mach 2.8. അപ്പോൾ എത്രത്തോളം കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നോക്കി, ഇൻഡോ റഷ്യൻ ആണ്, അതുപോലെ തന്നെ 290 km ആണ് ഫാസ്റ്റസ്റ്റ് ക്രൂയിസ് മിസൈലാണ്, Mach 2.8 ആണ് സ്പീഡ്. അപ്പോൾ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് ഇൻഡോ റഷ്യൻ ആണ്. അപ്പോൾ ഇതൊരു ജോയിൻ്റ് വെഞ്ചർ ഇനീഷ്യേറ്റീവ് ആണ്. അതായത് ജോയിൻ്റ് ആയിട്ടാണ് ഇന്ത്യയും റഷ്യയും സംയുക്തമായിട്ടാണ് ഈ ഒരു ബ്രഹ്മോസ് മിസൈൽ ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതിൻ്റെ റേഞ്ച് എത്രയാണ്, റേഞ്ച് 290 km ആണ്. ഓക്കെ, സോ 290 km ദൂരത്തേക്ക് ഇതിനെ തൊടുക്കാൻ സാധിക്കും. ഏകദേശം 300 km ദൂരമുണ്ട് ഈ ഒരു ബ്രഹ്മോസ് ക്രൂയിസ് മിസൈലിന്. അപ്പോൾ അടുത്തത് അതാണ് ഫാസ്റ്റസ്റ്റ് ക്രൂയിസ് മിസൈൽ. ഓക്കെ, സോ ക്രൂയിസ് മിസൈൽ അതിൻ്റെ ഒരു ട്രാജക്ടറിനെയാണ് ഈ ഒരു ക്രൂയിസ് മിസൈൽ കൊണ്ട് അർത്ഥമാക്കുന്നത്. രണ്ട് ടൈപ്പ് ഓഫ് ട്രാജക്ടറി ഉണ്ട്. ഓക്കെ, സോ ബാലിസ്റ്റിക് ഉണ്ട്, ബാലിസ്റ്റിക് ട്രാജക്ടറി ഉണ്ട്. ബാലിസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് ഇങ്ങനെ വളഞ്ഞു പോകുന്നതിനെയാണ് ബാലിസ്റ്റിക് ട്രജക്ടറി എന്ന് പറയുന്നത്. അതായത് ആകാശത്ത് കൂടി വളഞ്ഞു പോയിട്ട് ടാർഗറ്റിനെ ഡയറക്റ്റ് ആയിട്ട് ഹിറ്റ് ചെയ്യുന്ന ഒരു ട്രജക്ടറിയാണ് ബാലിസ്റ്റിക് ട്രജക്ടറി. പക്ഷെ ക്രൂയിസ് അങ്ങനെയല്ല, ക്രൂയിസ് ഗ്രൗണ്ടിനോട് ചേർന്നുകൊണ്ട് ക്രൂയിസ് ചെയ്താണ് പോകുന്നത്. മുന്നോട്ട് പാരലായിട്ട്, ഗ്രൗണ്ടിന് പാരലായിട്ടാണ് പോകുന്നത്. അതിന് പ്രത്യേകിച്ച് ട്രജക്ടറി ഒന്നുമില്ല. അതിന് ഒരു എന്താ പറയുക, അത് ടാർഗറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടാർഗറ്റിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി അതിന് ഇഷ്ടമുള്ള ഈസി ആയിട്ടുള്ള ഗൈഡഡ് പാത്ത്, അതായത് GPS എയ്ഡഡ് ആയിരിക്കും അത്.
ആ ഒരു ഗൈഡഡ് പാത്തിലൂടെയാണ് ഇത് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ട് ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കി വെക്കാം. അപ്പോൾ ബാലിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകാശത്തോടെയാണ് പോകുന്നത്, ശരിക്കും പറഞ്ഞാൽ റഡാർ ബന്ധങ്ങളൊക്കെ ഭേദിച്ചിട്ടായിരിക്കും അത് ആകാശത്തോടെ പോവുക. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അതിന് കൂടുതൽ ദൂരം സഞ്ചരിക്കാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. ഓക്കെ, സോ ഈ ഒരു ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽസ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ചിലപ്പോൾ 10,000, 15,000 കിലോമീറ്റേഴ്സ് ഒക്കെ ദൂരം സഞ്ചരിക്കാൻ കേപ്പബിലിറ്റി ഉള്ള മിസൈൽസ് ആധുനികമായിട്ട് ഇപ്പം ചൈനയുടെ അമേരിക്കയുടെ ഒക്കെ കയ്യിലുണ്ട് അല്ലേ. സോ അതിനെയാണ് ഈ ഒരു ബാലിസ്റ്റിക് ട്രജക്ടറി എന്ന് പറയുന്നത്. ഓക്കെ, സോ ബാലിസ്റ്റിക് ട്രജക്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകാശത്തൂടെ പോകുന്ന ഒരു ട്രജക്ടറിയാണ് ബാലിസ്റ്റിക് ട്രജക്ടറി. ക്രൂയിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൗണ്ടിനോട് ചേർന്നുകൊണ്ട് മൂവ് ചെയ്യുന്നതിനാണ് ക്രൂയിസ് ട്രജക്ടറി എന്ന് പറയുന്നത്. ഇനി അടുത്ത നോക്കിയേ, ഇതിന്റെ സ്പീഡ് Mach 2.8. അപ്പോൾ സ്മാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, സ്പീഡ് ഓഫ് സൗണ്ട് ആണ് ഉദ്ദേശിക്കുന്നത്. അതായത് സൗണ്ടിനേക്കാൾ 2.8 times അപ്രോക്സിമേറ്റ്ലി 3 times ദ സ്പീഡ് ഓഫ് സൗണ്ട്. അപ്പോൾ അത് ആലോചിച്ച് നോക്കിയേ എത്രത്തോളം സ്പീഡിലായിരിക്കും ആ ഒരു മിസൈലിൻ്റെ ക്രൂയിസിങ് എന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയേ. സോ അതാണ് ഈ ഈ ഈ ഒരു കാര്യത്തിലുള്ളത്. സോ ഇത്രയും പോയിന്റ്സ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്, മനസ്സിലാക്കി വെക്കേണ്ടതായിട്ടുണ്ട്. ഇനിയുമുണ്ട്, ബ്രഹ്മോസ് ഈസ് നെയിംഡ് ഫോർ ദ ആഫ്റ്റർ ദ റിവേഴ്സ് ബ്രഹ്മോത്ര ആൻഡ് മോസ്കോവ. ഓക്കെ, സോ മോസ്കോ നമുക്കറിയാം റഷ്യയുടെ തലസ്ഥാനമാണ് മോസ്കോ, മോസ്കോയിലൂടെ ഒഴുകുന്ന റിവറാണ് മോസ്കോവ. അപ്പം മോസ്കോവ അതുപോലെ തന്നെ ബ്രഹ്മോത്ര, ബ്രഹ്മോത്ര ഇന്ത്യയിലെ ഏറ്റവും സുപ്രധാനപ്പെട്ട ഗംഗാ കഴിഞ്ഞ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നദിയാണ് ബ്രഹ്മപുത്ര എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയും കൂടിയാണ്, നീളം കൂടിയ നദി ഇന്ത്യയിലെ ഏറ്റവും കൂടിയ നീളം കൂടിയ നദി ഗംഗയാണെങ്കിലും ഏറ്റവും നീളമുള്ള നദി ബ്രഹ്മപുത്രയാണ്. അതിൻ്റെ പകുതി പോർഷൻസും ടിബറ്റിലൂടെ ഒക്കെയാണ് ഒഴുകുന്നത്. ഓക്കെ, സോ അതാണ് ബ്രഹ്മപുത്ര മോസ്കോവ. ഓക്കെ, സോ ആ രണ്ട് റിവേഴ്സിന്റെ പേര് അനുസ്മരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മിസൈലിന് ബ്രഹ്മോസ് എന്ന് പേരിട്ടിട്ടുള്ളത്. ഇനി ഈ ഒരു മിസൈൽ സിസ്റ്റം എങ്ങനെയാണ് പ്രൊപ്പൽഷൻ. ഓക്കെ, സോ ഇതൊരു കൺസെപ്റ്റ്, ഇതൊരു മിസൈലാണെന്ന് വെച്ചു. അപ്പോൾ ഈ മിസൈലിൻ്റെ ഉള്ളിൽ അതിന് മുന്നോട്ട് കുതിക്കാനുള്ള ഈ ഒരു പ്രൊപ്പൽഷൻ സാധനങ്ങളായിരിക്കും ഉണ്ടാവുക, മോസ്റ്റ്ലി ഫ്യൂവൽസിനാണ് അത് ഉദ്ദേശിക്കുന്നത്. സോ ലിക്വിഡ് രീതിയിലുള്ള ഫ്യൂവൽസ് ഉണ്ടാവും, അതുപോലെ തന്നെ സോളിഡ് രീതിയിലുള്ള ഫ്യൂവൽസും ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ഫ്യൂവൽസിനെയാണ് ഇവർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം പ്രൊപ്പൽ ചെയ്യുന്ന സ്റ്റേജിനാണ് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് സ്റ്റേജ് സോളിഡ് ഫ്യൂവലാണ്. ഓക്കെ, സോ ആ ഒരു സോളിഡ് ഫ്യൂവൽസിനെ കത്തിച്ചിട്ടാണ് ഇത് മുന്നോട്ട് നീങ്ങുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ, നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പണ്ട് കൽക്കരി തീവണ്ടികൾ ഉണ്ടായിരുന്നു, അതായത് കൽക്കരി കത്തിച്ചിട്ട് ആ ഒരു കത്തിക്കലിൻ്റെ വേഗതയിലാണ് ശരിക്കും പറഞ്ഞാൽ മുന്നോട്ട് പോകുന്നത്. പിന്നെ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത് തെർമൽ പവർ പ്ലാന്റ്, അതിലും കൽക്കരിയാണ് യൂസ് ചെയ്യുന്നത്, കോളാണ് യൂസ് ചെയ്യുന്നത് അല്ലേ. കോള് കത്തിച്ചതിന് ശേഷം അതിൻ്റെ ത്രസ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഇലക്ട്രിസിറ്റി. അതുപോലെ തന്നെ ഇവിടെ സിമിലർ ആയിട്ട് ഒരു സോളിഡ് പ്രൊപ്പല്ലൻ്റ് ആണ് ഫസ്റ്റ് സ്റ്റേജിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ സെക്കൻഡ് സ്റ്റേജിൽ ലിക്വിഡ് റാംജെറ്റ് ആണ്. ഓക്കെ, സോ ലിക്വിഡ് റാംജെറ്റ് ആണ്. അപ്പോൾ ഇവിടെ ഒരു പുതിയ ടൈം നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്, റാംജെറ്റ്. അപ്പോൾ റാംജെറ്റ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഈ ഒരു റോക്കറ്റ് മുന്നോട്ട് നീങ്ങുമ്പോൾ പുറത്തു നിന്നുള്ള വായു അകത്തേക്ക് എടുത്തിട്ട് ആ വായുവിൻ്റെ വേഗതയിലാണ് ഇത് സഞ്ചരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അറ്റ്മോസ്ഫിയറിക് ഓക്സിജനെയാണ് പ്രധാനമായിട്ടും ഈ ഒരു റാംജെറ്റ് യൂട്ടിലൈസ് ചെയ്യുന്നത്. സോ ലിക്വിഡ് രീതിയിലാണ് അത് ഈ ഒരു പ്രൊപ്പൽഷൻ ഹാപ്പൻ ചെയ്യുന്നത്. അതാണ് അതിൻ്റെ സെക്കൻഡ് സ്റ്റേജിലാണ് ഈ ഒരു ലിക്വിഡ് റാംജെറ്റ്. അപ്പോൾ റാംജെറ്റ് ഡിഫറെൻ്റ് ടൈപ്സ് ഉണ്ട്, എസ് സൂപ്പർ റാംജെറ്റ് ഉണ്ട്, എസ് സ്ക്രാംജെറ്റ് എന്ന് പറയും, അങ്ങനെയുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റാംജെറ്റ്സ് ഉണ്ട്. പക്ഷേ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക, മുന്നോട്ട് നീങ്ങുന്ന ഒരു എന്താ പറയുക ഒരു റോക്കറ്റിന്റെ അത് പുറത്തുനിന്നുള്ള ഒരു വായു സ്വീകരിച്ചതിന് ശേഷമാണ് ഇത് മുന്നോട്ട് നീങ്ങുന്നത്. അങ്ങനെയാണ് ഈ ഒരു റാംജെറ്റ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അറ്റ്മോസ്ഫിയറിക് ഓക്സിജൻ, പുറത്തുള്ള ഔട്ട്സൈഡുള്ള അറ്റ്മോസ്ഫിയറിക് ഓക്സിജനെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ടാണ് റാംജെറ്റ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ അപ്പോൾ രണ്ട് സ്റ്റേജ് നമ്മൾ പറഞ്ഞു, ഫസ്റ്റ് സ്റ്റേജ് സോളിഡ് ആണെന്ന് പറഞ്ഞു, സെക്കൻഡ് സ്റ്റേജ് ലിക്വിഡ് ആണെന്ന് പറഞ്ഞു. ഓക്കെ, ഇനി ഇത് ബാക്കിയുള്ളത് നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് ഓൾസോ എ മൾട്ടി പ്ലാറ്റ്ഫോം മിസൈൽ. മൾട്ടി പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ ഇത് എവിടെ നിന്നൊക്കെ നമുക്ക് തൊടുക്കാൻ സാധിക്കും. ഓക്കെ, സോ ലാൻഡ് നമുക്ക് പറഞ്ഞു, ലാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മിസൈൽ എന്താ പറയുക ലോഞ്ചർ ഉണ്ട്. ഓക്കെ, സോ ഈ വലിയ ലോറി പോലത്തെ ഒരു ഇതാണ്, വണ്ടിയാണ്. സോ അതാണ് ലാൻഡ്, അല്ലെങ്കിൽ ലാൻഡിൽ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് ആ ഒരു ഇൻസ്റ്റാളറിൽ നിന്നും ഈ ഒരു മിസൈൽ തൊടുക്കാൻ സാധിക്കും. ഓക്കെ, സോ അതാണ് ലാൻഡ്. പിന്നെ എയറിൽ നിന്ന്, അതായത് മിസൈൽ നിർമ്മിതമായിട്ടുള്ള എയർ ഫൈറ്റർ ജെറ്റുകളൊക്കെ ഉണ്ട്, സോ അതിൽ നിന്നും ഈ ഒരു മിസൈൽ തൊടുക്കാൻ സാധിക്കുന്നതാണ്. ദെൻ വാട്ടർ, മെയിൻലി സി, ഈ ഒരു ഡിസ്ട്രോയർ വാർഷിപ്സിൽ നിന്ന് ഈ ഒരു മിസൈൽ ലോഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ഈ മൂന്ന് മേഖലകളിൽ നിന്നും, ലാൻഡ്, എയർ, സി, മൂന്ന് മേഖലകളിൽ നിന്നും ഈ ഒരു മിസൈലിന് തൊടുക്കാനുള്ള കേപ്പബിലിറ്റീസ് ഉണ്ട്. ഓക്കെ, ആൻഡ് മൾട്ടി കേപ്പബിലിറ്റി മിസൈൽ വിത്ത് പിൻ പോയിന്റ് ആക്യുറസി ദാറ്റ് വർക്സ് ബോത്ത് ഡേ ആൻഡ് നൈറ്റ് ഇറസ്പെക്റ്റീവ് ഓഫ് വെതർ കണ്ടീഷൻസ്. അപ്പോൾ എന്ത് ടൈപ്പ് ഓഫ് വെതർ ആണെങ്കിലും ഇവയെ ബാധിക്കുന്നതല്ല, ഇറ്റ് വർക്സ് ഡേ ആൻഡ് നൈറ്റ്, രാവിലെയും വൈകുന്നേരവും രാത്രിയും ഒക്കെ വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. എപ്പോൾ വേണമെങ്കിലും
24/7 എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. ആൻഡ് പിൻ പോയിന്റ് ആക്യുറസി, ഓക്കെ, സോ ജി പി എസ് എയ്ഡഡ് ആണെന്ന് ഞാൻ പറഞ്ഞു. ഏറ്റവും പിൻ പോയിന്റ് ആയിട്ടുള്ള ഷാർപ്പായിട്ടുള്ള ഏറ്റവും അഡ്വാൻസ് ടെക്നോളജി യൂസ് ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ ഏറ്റവും പിൻ പോയിന്റ് ആയിട്ടുള്ള ഏറ്റവും ഷാർപ്പായിട്ടുള്ള ഒരു ആക്യുറസിയാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വയ്ക്കാം. ഇറ്റ് ഓപ്പറേറ്റ്സ് ഓൺ ദ ഫയർ ആൻഡ് ഫോർഗെറ്റ് പ്രിൻസിപ്പിൾ. അപ്പോൾ ഫയർ ആൻഡ് ഫോർഗെറ്റ് പ്രിൻസിപ്പിളാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇറ്റ് ഡസ് നോട്ട് റിക്വയർ ഫർദർ ഗൈഡൻസ് ആഫ്റ്റർ ലോഞ്ച്. ഫയർ ആൻഡ് ഫോർഗെറ്റ് എന്ന് പറഞ്ഞാൽ ഫയർ ആൻഡ് ഫോർഗെറ്റ്, പിന്നെ അതിനെപ്പറ്റി മറന്നേക്കുക, അത് ടാർഗറ്റ് ഹിറ്റ് ചെയ്തിരിക്കും. സോ ഫർദർ ഗൈഡൻസ് ഒന്നും അതിന് ആവശ്യമില്ല. ഫർദർ ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ എന്താ, ചിലപ്പം നമ്മൾ ഈ ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്തതിന് ശേഷം ആ ടാർഗറ്റിലേക്കുള്ള ഒരു പാത്ത് നമ്മൾ ഗൈഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, പക്ഷേ ഇതിൽ അങ്ങനെ വേണ്ട, ഇത് ഓൾറെഡി പ്രീ പ്രോഗ്രാംഡ് ആണ്. സോ അതിൻ്റെ ജി പി എസ് കോർഡിനേറ്റ്സ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് ഇത് ആ ടാർഗറ്റിലേക്ക് ഓട്ടോമാറ്റിക്കലി അച്ചീവ് ചെയ്യുകയും ഫയർ ചെയ്യുകയും ചെയ്യും. അതിനെയാണ് ഈ ഒരു ഫയർ ആൻഡ് ഫോർഗെറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇതും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണ്, നൂതനമായിട്ടുള്ള ഒരു ടെക്നോളജിയാണ് ഇതിലും യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ദെയർ ബൈ ഇറ്റ് ഡസ് നോട്ട് റിക്വയർ ഫർദർ ഗൈഡൻസ് ആഫ്റ്റർ ദ ലോഞ്ച്. അതാണ് ഈ ഒരു ബ്രഹ്മോസ് മിസൈൽ പറ്റിയുള്ളത്. ഓക്കെ, സോ ബ്രഹ്മോസ് മിസൈലിനെ പറ്റി നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഇതൊരു സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ ആണെന്ന് പഠിച്ചു. അതുപോലെ തന്നെ ഇത് 290 കിലോമീറ്റർ ആണ് ഇതിന്റെ റേഞ്ച് എന്ന് പഠിച്ചു. മൾട്ടി പ്ലാറ്റ്ഫോമിൽ ഇത് ലോഞ്ച് ചെയ്യാൻ സാധിക്കും എന്ന് പഠിച്ചു. ഇന്ത്യ റഷ്യ സംയുക്തമായിട്ടാണ് ഇത് ഡെവലപ്പ് ചെയ്തതെന്ന് പഠിച്ചു. അങ്ങനെ ഈ ഇതിനെ സംബന്ധിച്ചിട്ടുള്ള ഏകദേശം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കിയുണ്ടായി. ഓക്കെ, സോ ഇനി ഈ ഒരു മോഡലിനെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം. വാട്ട് ഈസ് ടെർമിനൽ ഹൈ ഓൾട്ടിറ്റ്യൂഡ് ഏരിയ ഡിഫൻസ് സംടൈംസ് സീൻ ഇൻ ദ ന്യൂസ്. 2018 ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇപ്പോഴും ഞാൻ ഓർക്കുന്നു ആ ഒരു സമയത്ത്, അതായത് 2017-2016 കാലഘട്ടത്തിൽ നോർത്ത് കൊറിയയുടെ ഇഷ്യൂ ഒക്കെ നടന്നുകൊണ്ടിരുന്നപ്പോൾ നോർത്ത് കൊറിയനെ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ട് അമേരിക്ക വിന്യസിച്ച ഒരു ആൾട്ടിറ്റ്യൂഡ് ഡിഫൻസ് ടെക്നോളജി സിസ്റ്റമാണ് ഈ ഒരു താഡ് എന്ന് പറയുന്നത്. സോ താഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? സോ ടെർമിനൽ ഹൈ ഓൾട്ടിറ്റ്യൂഡ് ഡിഫൻസ്. അപ്പോൾ ഈ ഒരു ഇൻകമ്മിങ് മിസൈല് ബാലിസ്റ്റിക് ട്രാജക്ടറിയിൽ വരുമ്പം അതിൻ്റെ ടുവേർഡ്സ് ദ എൻഡ്, അതാ അതിനെയാണ് ടെർമിനൽ എന്ന് പറയുന്നത്. സോ ഈ ഒരു ട്രാജക്ടറിയിൽ വെച്ചിട്ട് ഇവർ ഡിഫെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആകാശത്ത് വെച്ച് തന്നെ ഇതിനെ തകർക്കും. ഇൻകമ്മിങ് ആയിട്ടുള്ള മിസൈലിനെ ആകാശത്ത് വെച്ച് തന്നെ തകർക്കുന്ന ഒരു സിസ്റ്റത്തിനെയാണ് ഈ ഒരു ടെർമിനൽ ഹൈ ഓൾട്ടിറ്റ്യൂഡ് ഏരിയ ഡിഫൻസ് സിസ്റ്റം എന്ന് പറയുന്നത്. സോ ടെർമിനൽ ഹൈ ഓൾട്ടിറ്റ്യൂഡിലാണ് ഇത് വർക്ക് ചെയ്യുക. ഹൈ ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉയരം കൂടിയ സ്ഥലങ്ങളിൽ വെച്ചിട്ടാണ് ഇത് ഈ ഒരു ഡിഫൻസ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ ഇത് അമേരിക്ക ഡെവലപ്പ് ചെയ്തൊരു സിസ്റ്റമാണ്, ആൻറ്റി മിസൈൽ സിസ്റ്റമാണ് ഇത്. ആൻറ്റി മിസൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിസൈൽ ഇൻകമ്മിങ് മിസൈൽസിന് തകർക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഈ ഒരു ടെർമിനൽ ഹൈ ഓൾട്ടിറ്റ്യൂഡ് ഏരിയ ഡിഫൻസ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ നോക്കിയേ, ഈ ഒരു ന്യൂസിൽ വന്ന ഒരു മിസൈലിനെ പറ്റിയുള്ള ന്യൂസ് ഡീറ്റെയിൽഡ് ആയിട്ട് അവർ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഇങ്ങനെയാണ് കറണ്ട് അഫയേഴ്സിൽ നിന്നും അവർ ന്യൂസുകൾ പിക്ക് ചെയ്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അതായത് ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്ത്, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ബേസ് ചെയ്ത്, അതിൻ്റെ ലക്ഷ്യങ്ങൾ എന്താണ്, അതിൻ്റെ ആവശ്യം എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് എന്താണ്, ഈ വക കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ട് ഇവർ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു താഡ് എന്തായാലും ഡിസ്കസ് ചെയ്ത സ്ഥിതിക്ക് ഇതിനെപ്പറ്റി ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു പോവാം. ഇറ്റ് ഈസ് ആൻ അമേരിക്കൻ ആൻറ്റി മിസൈൽ സിസ്റ്റം. അപ്പോൾ അമേരിക്ക ഡെവലപ്പ് ചെയ്ത ഒരു ആൻറ്റി മിസൈൽ സിസ്റ്റമാണ്. അപ്പോൾ ആൻറ്റി മിസൈൽ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് മിസൈലിനെ തകർക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്ത സിസ്റ്റമാണ്. ഡിസൈൻ ടു ഇന്റർസെപ്റ്റ് ആൻഡ് ഡിസ്ട്രോയ് ഷോർട്ട് ആൻഡ് മീഡിയം റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽസ്. അപ്പോൾ മെയിൻ ആയിട്ടും ഷോർട്ട് ആൻഡ് മീഡിയം റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽസ് ആണ്. അപ്പോൾ ബാലിസ്റ്റിക് മിസൈൽസ് ഈ ഒരു ട്രജക്ടറിയിലാണ് നമ്മൾ പറഞ്ഞു, അതിൻ്റെ ടുവേർഡ്സ് ദ എൻഡ് ആണ് ഈ ഒരു ഡിഫൻസ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ബാലിസ്റ്റിക് ട്രജക്ടറി തീർന്ന് ടാർഗറ്റിന് കുറച്ച് ദൂരം മുന്നെയാണ് ഈ ഒരു മിസൈൽ സിസ്റ്റത്തെ തകർക്കുക. ഓക്കെ, ഡ്യൂറിംഗ് ദർ ടെർമിനൽ ഫേസ് ഓഫ് ലൈറ്റ് വെൻ ദേ ആർ ഫോളിംഗ് ടുവേർഡ്സ് ദ ടാർഗറ്റ്. അതായത് ടാർഗറ്റിനോട് അടുക്കുന്ന സമയത്താണ് ഇവയെ നമ്മൾ ഡിസ്ട്രോയ് ചെയ്യുക. ദേ ഹാവ് ദ എബിലിറ്റി ടു ഇന്റർസെപ്റ്റ് മിസൈൽ ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ദ അറ്റ്മോസ്ഫിയർ. അപ്പോൾ ബോത്ത് ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ദ അറ്റ്മോസ്ഫിയർ, അറ്റ്മോസ്ഫിയറിന്റെ പുറത്തുനിന്ന് വേണമെങ്കിലും ഈ ഒരു മിസൈൽസിനെ ഇന്റർസെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഇറ്റ് ഈസ് ആൻ ഇന്ററോപ്പറബിൾ വിത്ത് അതർ ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് സിസ്റ്റം ആൻഡ് ഈസ് ഹൈലി മൊബൈൽ ആൻഡ് ഡിപ്ലോയബിൾ വേൾഡ് വൈഡ്. എവിടെ വേണമെങ്കിലും ഡിപ്ലോയ് ചെയ്യാൻ സാധിക്കും. മറ്റ് ബാലിസ്റ്റിക് സിസ്റ്റംസ് ഡിഫൻസ് സിസ്റ്റമായിട്ട് ഇന്ററോപ്പറബിൾ ആയിട്ടും യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് എന്നാണ് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം അമേരിക്ക ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു മിസൈൽ ഡിഫൻസ് സിസ്റ്റമാണ് ഈ ഒരു ടെർമിനൽ ഹൈ ഓൾട്ടിറ്റ്യൂഡ് ഏരിയ ഡിഫൻസ് എന്ന് പറഞ്ഞത്. അപ്പോൾ അത് നിങ്ങൾ ഓർക്കുക. ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ഞാൻ നിങ്ങൾക്ക് ഒരു ഹോംവർക്ക് തരാം. ഈ ഒരു റീസെൻ്റ് ആയിട്ട് ഇസ്രായേൽ ഗാസ യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. സോ ഈ ഒരു അയൺഡോം എന്നുള്ളത് ഏറ്റവും ലോകത്തിലെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മിസൈൽ ഡിഫൻസ് സിസ്റ്റമാണ്. ഇത് ഇസ്രായേലാണ് ഡെവലപ്പ് ചെയ്തത്. അപ്പോൾ ഈ ഒരു ഇസ്രായേലിൻ്റെ ഈ ഒരു അയൺഡോം സിസ്റ്റത്തെ പറ്റി നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. ഈ താഡ് പോലെ തന്നെ ഇസ്രായേൽ വികസിപ്പിച്ചെടുത്ത ഒരു മിസൈൽ ഡിഫൻസ് സിസ്റ്റമാണ് അയൺഡോം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇന്ത്യക്ക് അങ്ങനെ ഒരു മിസൈൽ ഡിഫൻസ് സിസ്റ്റം ഉണ്ടോയെന്നും കൂടെ നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഇന്ത്യക്ക് അങ്ങനെ മിസൈൽ ഡിഫൻസ് സിസ്റ്റം ഉണ്ടെങ്കിൽ അത് എന്താണ്, എങ്ങനെയാണ് എന്നൊക്കെ ഒന്ന് ഹോംവർക്കായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, സോ ഇത്രയാണ് ഈ ഒരു
മേഖലകളിൽ നിന്നുള്ളത്. സോ നമ്മൾ ബ്രഹ്മോസ് മിസൈൽ പഠിച്ചു, അതിൻ്റെ ഓപ്പറേഷൻസ് പഠിച്ചു, അതിൻ്റെ ഡീറ്റെയിൽസ് പഠിച്ചു, സ്പെസിഫിക്കേഷൻസ് പഠിച്ചു, അതുകൂടാതെ താഡും കൂടി പഠിച്ചു. ഇനി നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യേണ്ടത് ഇന്ത്യയുടെ മിസൈൽ ഡിഫൻസ് സിസ്റ്റം, അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ അയൺ ഡോം സിസ്റ്റം. കാരണം അയൺ ഡോം ന്യൂസിൽ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ദർ ഇസ് ഹൈ പ്രോബിലിറ്റി ദാറ്റ് ഇറ്റ് ഷുഡ് ബി അപ്പിയറിംഗ് ഇൻ ദ ന്യൂ ഇൻ ദ ക്വസ്റ്റ്യൻ പേപ്പർ വൺസ് അഗെയിൻ. സോ ഇറ്റ് ഈസ് ബെറ്റർ ദാറ്റ് യു പ്രിപ്പയർ ദിസ് എലോങ് വിത്ത് ദാറ്റ്. ഓക്കെ, സോ അതാണ് എനിക്ക് നിങ്ങളോട് ഈ ഒരു മേഖലയിൽ നിന്ന് പറയാനുള്ളത്. ഓക്കെ, സോ അടുത്ത ന്യൂസ് ഐറ്റത്തിലേക്ക് പോവാം. ഇതും ഒരു സാറ്റലൈറ്റിനെ പറ്റിയുള്ള ഒരു ന്യൂസ് ഐറ്റമാണ്. നിസാർ സാറ്റലൈറ്റ്, നാസ ഇസ്രോ സിന്തർച്ചിക് അപ്പർച്ചർ റഡാർ എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ആ ഒരു പേരിൽ നിന്ന് തന്നെ നമുക്കറിയാം നാസ ഇസ്രോ, അതാണ് നിസാർ എന്ന് പറയുന്നത്. സോ നാസയും ഇസ്രോയും അമേരിക്കയുടെ ബഹിരാകാശ ഏജൻസിയാണ് നാസ, ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസിയാണ് ഇസ്രോ. സോ ഇവർ രണ്ടുപേരും കൂടെ സംയുക്തമായിട്ട് നടത്തുന്ന ഒരു എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് ആണ്, എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് ആണ് ഈ ഒരു നിസാർ എന്ന് പറയുന്നത്. സോ നിസാർ എന്താണ്? എർത്ത് ഒബ്സർവേഷൻ. ഓക്കെ, സോ എർത്ത് ഒബ്സർവേഷൻ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? എർത്ത് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ റിമോട്ട് സെൻസിങ് നമ്മൾ വേറൊരു പേര് പറയും. സോ എർത്ത് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഒരു ഹൈറ്റിൽ നിന്നുകൊണ്ട് എർത്തിനെ ഒബ്സർവ് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ദൗത്യം. അപ്പൊ ഇത് എന്തിനാണ് ഒബ്സർവ് ചെയ്യുന്നത്? മെയിൻ ആയിട്ടും എന്താ പറയാ, കാലാവസ്ഥ വ്യതിയാനങ്ങൾ നിരീക്ഷിക്കുക, പിന്നെ അഗ്രികൾച്ചറിനെ പ്രോത്സാഹിപ്പിക്കുക, അതുപോലെ തന്നെ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സും എല്ലാം വരുന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കി ഏർലി വാർണിംഗ് സിസ്റ്റംസ് ഒരുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു മിനറൽ മാപ്പിംഗ്. മിനറൽസ് എവിടെയൊക്കെ മിനറൽസ് ഉണ്ട് എന്നുള്ള മാപ്പിംഗ് നടത്തുക. അപ്പൊ ഇതിനെല്ലാം നമ്മൾ സാറ്റലൈറ്റ് സഹായമാണ് ഇപ്പം നമ്മൾ തേടുന്നത്. സോ ഈ സാറ്റലൈറ്റ് സഹായം തേടുന്നതുകൊണ്ടാണ് ഈ ഒരു എർത്ത് ഒബ്സർവേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പൊ ഇത് മെയിൻ ആയിട്ടും വർക്ക് ചെയ്യുന്നത് ലോ എർത്ത് ഓർബിറ്റിൽ നിന്നുകൊണ്ടാണ്. സോ നമുക്കറിയാം ഭൂമിയുടെ ഈ ഓർബിറ്റൽ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹയർ എർത്ത് ഓർബിറ്റും ഉണ്ട്, ലോ എർത്ത് ഓർബിറ്റും ഉണ്ട്. ഇപ്പൊ ഹയർ എർത്ത് ഓർബിറ്റ്സിൽ പെടുന്നതാണ് സൺ സിൻക്രണസ് ഓർബിറ്റ്, ജിയോ സിൻക്രണസ് ഓർബിറ്റ്, ജിയോ സ്റ്റേഷനറി ഓർബിറ്റ്, ഇങ്ങനെയുള്ള ഓർബിറ്റ്സ് എല്ലാം ഈ ഒരു ഹയർ എർത്ത് ഓർബിറ്റിൽ വരുന്നതാണ്. ഇനി ലോ എർത്ത് ഓർബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെ അറ്റ്മോസ്ഫിയറിനോട് ചേർന്ന് ഉള്ള ഒരു ഓർബിറ്റൽ സ്പേസ് ആണ് ലോ എർത്ത് ഓർബിറ്റ് എന്ന് പറയുന്നത്. സോ ഏകദേശം ഒരു 600 to 700, അതാണ് ഈ ഒരു 300 to 700 റേഞ്ച്, അതാണ് ലോ എർത്ത് ഓർബിറ്റിൽ നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഓക്കെ, ഹൈ എർത്ത് ഓർബിറ്റ് ആകുമ്പോൾ ഏകദേശം 36,000 kilometers above the അറ്റ്മോസ്ഫിയർ, അതാണ് ഹൈ എർത്ത് ഓർബിറ്റ്. പ്രധാനമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ്സ് ഒക്കെ ഹൈ എർത്ത് ഓർബിറ്റിലേക്കാണ്, ഔട്ടർ സ്പേസിലേക്കാണ് വിക്ഷേപിക്കുന്നത്. ഓക്കെ, സോ ഇറ്റ് വാസ് ഹാൻഡഡ് ഓവർ ഫ്രം നാസ. ഓക്കെ, സോ നാസ അതിൻ്റെ ഒരു ടെക്നോളജി തന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. സോ ഈ ഇമേജ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോ ഇത്രയാണ് ഇസ്രോ ഡെവലപ്പ് ചെയ്യുന്നത് ഈ ഒരു സിസ്റ്റം, സോറി ഈ സിസ്റ്റം അല്ല ഈ ഒരു സിസ്റ്റം. ഓക്കെ, സോ ഈ ഒരു സിസ്റ്റമാണ് നമ്മുടെ നാസ ഡെവലപ്പ് ചെയ്യുന്നത്. സോ ഇതിൽ എന്തൊക്കെയുണ്ട്? ഇതിൽ മെയിൻ ആയിട്ടും പെടുന്നത് എൽസാർ ഫീഡ് അപ്പർച്ചർ വരുന്നുണ്ട്, പിന്നെ റഡാർ ഇൻസ്ട്രുമെന്റ് സ്ട്രക്ചർ, പിന്നെ എൽസാർ ട്രാൻസ്മിറ്റ് റിസീവ് മോഡ്യൂൾസ് വരുന്നുണ്ട്, എൽസാർ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് വരുന്നുണ്ട്, അതുപോലെ തന്നെ റഡാർ ആന്റിന റൂം, ദെൻ റഡാർ ആന്റിന റിഫ്ലക്ടർ, അങ്ങനെയുള്ള റഡാർ സിസ്റ്റംസ് എല്ലാം ഡെവലപ്പ് ചെയ്യുന്നതും ഈ ഒരു ജി പി എസ് ആന്റിന, ഈ ഒരു കംപ്ലീറ്റ് സിസ്റ്റം ഇതെല്ലാം ഡെവലപ്പ് ചെയ്യുന്നത് നാസയാണ്. ഓക്കെ, നാസയാണ്. ഇനി ഇസ്രോ ഡെവലപ്പ് ചെയ്യുന്ന സിസ്റ്റംസ് എന്തൊക്കെയാണ്? സ്റ്റാർ ട്രാക്കേഴ്സ്, അതുപോലെ തന്നെ സോളാർ അറേ, ഇസ്രോ സ്പേസ് ക്രാഫ്റ്റ് ബസ്, ദെൻസാർ ഇലക്ട്രോണിക്സ്, പിന്നെ എസ് സാർ ഫീഡ് അപ്പർച്ചർ, ഇത്രയും സിസ്റ്റംസ് ആണ് ഇസ്രോ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു ഇമേജിൽ നിന്ന് നോക്കിയാൽ മനസ്സിലാവും. സോ ഇതാണ് ഈ ഒരു സാറ്റലൈറ്റിന്റെ പിക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, സോ സാറ്റലൈറ്റിന്റെ പിക്ചർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ഇവിടെ ഒരു റഡാർ ഉണ്ട്, അതുപോലെ തന്നെ ഒരു ആന്റിനയുണ്ട്, പിന്നെ ഒരു സാറ്റലൈറ്റിന്റെ ഒരു വിങ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. സോ ആ ഒരു വിങ്സും കാര്യങ്ങളൊക്കെയാണ് ഇസ്രോ മെയിൻ ആയിട്ടും ഡെവലപ്പ് ചെയ്യുന്നത്. ബാക്കിയുള്ള ടെക്നിക്കലായിട്ടുള്ള സംഭവങ്ങൾ ഇൻക്ലൂഡിങ് ആന്റിന നാസയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, സോ നാസയും ഇസ്രോയും തമ്മിലുള്ള സംയുക്തമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു നാസ ഇസ്രോ സിന്തറ്റിക് അപ്പർച്ചർ റഡാർ. അപ്പോൾ എന്താണ് ഈ ഒരു നാസ ഇസ്രോ സിന്തറ്റിക് അപ്പർച്ചർ റഡാർ? എന്താണ് സിന്തറ്റിക് അപ്പർച്ചർ റഡാർ എന്ന് നോക്കാം. NISAR has been built by space agencies of USA and USA, USA and India under a partnership agreement signed in 2014. It is expected to be launched into January 2024. അപ്പോൾ 2014 ട്രീറ്റി പ്രകാരമാണ് ഇത് ഡെവലപ്പ് ചെയ്യുന്നത്. എക്സ്പെക്ടഡ് ഓൺ January 2024. ഇപ്പോൾ ഏകദേശം അതിൻ്റെ ഒരു വിക്ഷേപണം അടുത്തിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ വിക്ഷേപണം എവിടെ നിന്നാണ്? സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ ഇൻ ടു ദ നിയർ പോളാർ ഓർബിറ്റ്, ഏറ്റവും അടുത്തിട്ടുള്ള ഒരു പോളാർ ഓർബിറ്റിലേക്കാണ് ഇത് പ്രധാനമായിട്ടും ലോഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ സാറ്റലൈറ്റ് വിൽ ഓപ്പറേറ്റ് ഫോർ എ മിനിമം ഓഫ് 3 years. 3 വർഷത്തേക്കാണ് സാറ്റലൈറ്റ് മിനിമം ഓഫ് 3 years എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് വിൽ ബി ഇൻഡക്റ്റഡ് ഇൻ ടു ലോയർ ഓർബിറ്റ്. അപ്പം ഞാൻ പറഞ്ഞു രണ്ട് ടൈപ്പ് ഓഫ് ഓർബിറ്റ് ഉണ്ട്, അതിൽ ലോയർ ഓർബിറ്റിലായിരിക്കും ഈ ഒരു സാറ്റലൈറ്റ് ഉണ്ടാവുക. നിസാർ വിൽ മാപ്പ് ദ എൻറ്റയർ ഗ്ലോബിൻ 12 days. അപ്പോൾ 12 ദിവസത്തെ ടൈമാണ് ഈ ഒരു മാപ്പിങ്ങിന് വേണ്ടിയിട്ട് നിസാർ ഉള്ളത്.
അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും നാസയും ഇസ്രോയും ഡെവലപ്പ് ചെയ്തിരിക്കുന്ന പേലോഡ്സ് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. നിങ്ങളുടെ ഒരു അറിവിന് വേണ്ടിയിട്ട് കാണാപ്പാടം പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാൻ വേണ്ടിയിട്ട് ഇത് പഠിക്കുക. ഓക്കെ, സോ ഇതിൽ മെയിനായിട്ട് എന്തൊക്കെയുള്ള സ്പേസ് ക്രാഫ്റ്റ് ഉണ്ട്, അതുകൂടാതെ ലോഞ്ച് വെഹിക്കിളുണ്ട്, എസ്പാൻഡ് സാർ ഇലക്ട്രോണിക്സ് ഉണ്ട്, എൽബാൻ സാർ ഇലക്ട്രോണിക്സ് നാസയാണ്, ഹൈ ഡേറ്റ റേറ്റ് ഇപ്പം നാസയാണ്, GPS ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന നാസയാണ്, ഹൈ കപ്പാസിറ്റി സോളിഡ് സ്റ്റേറ്റ് റെക്കോർഡർ അതും നാസയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്പേസ് ക്രാഫ്റ്റും അതുപോലെ തന്നെ ലോഞ്ച് വെഹിക്കിൾ, ഇപ്പോൾ ലോഞ്ച് വെഹിക്കിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയിൽ നിന്നാണ് അത് ലോഞ്ച് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ലോഞ്ച് വെഹിക്കിൾ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്യുന്നത്. ഓക്കെ, സോ ഇത്രയാണ് ഇതിൽ മെയിനായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് ഈ ഒരു സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമുക്ക് പഠിക്കാം. ഈ ലോഞ്ചിങ് ഈ മാസം തന്നെ നടക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. ഓക്കെ, സോ നിസാർ സാറ്റലൈറ്റിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു സാറ്റലൈറ്റ് ഡിപ്ലോയ് ചെയ്യുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് മെയിനായിട്ടും എർത്ത് സയൻസസ് എന്ന് പറഞ്ഞാൽ എന്താണ്, എർത്തിനെ പറ്റി പഠിക്കാനുള്ള പഠന മേഖലയാണ് എർത്ത് സയൻസസ്. അപ്പോൾ എബൌട്ട് എർത്ത് സർഫസ് ചേഞ്ചസ്, സർഫസിൽ എന്തെങ്കിലും ചേഞ്ചസ് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ പറ്റി പഠിക്കാൻ പറ്റും. നാച്ചുറൽ ഹസാർഡ്സിനെ പറ്റി പഠിക്കാൻ പറ്റും. ദെൻ ഇക്കോസിസ്റ്റം ഡിസ്റ്റർബൻസസ്, ഹെൽപ്പിംഗ് ടു അഡ്വാൻസ് അവർ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് എർത്ത് സിസ്റ്റം പ്രോസസ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്. പ്രധാനമായിട്ടും ക്ലൈമറ്റ് ചേഞ്ചും അതുപോലെ തന്നെ എർത്ത് സിസ്റ്റം അഡ്വാൻസസിനെ പറ്റിയൊക്കെ പഠിക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു കാര്യമാണ് എർത്ത് സയൻസസ്. ദെൻ ഡിസാസ്റ്റർ മാനേജ്മെന്റ്, പ്രധാനമായിട്ടും ഡിസാസ്റ്റർ മാനേജ്മെന്റ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എർത്ത് ക്വേക്സ് വരാറുണ്ട്, അതുപോലെ തന്നെ വോൾക്കാനിക് ഇറപ്ഷൻസ്, പിന്നെ സുനാമി, ഇങ്ങനെയുള്ള ഒരു എന്താ പറയുക, ഡിസാസ്റ്റേഴ്സ്, നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്, നമുക്ക് തടുക്കാൻ കഴിയാത്ത ഡിസാസ്റ്റേഴ്സ് ആണ്. പക്ഷേ ഈ ഒരു ഡിസാസ്റ്റേഴ്സിനെ പറ്റി നേരത്തെ അറിവ് ലഭിച്ചു കഴിഞ്ഞാൽ ഈ ഡിസാസ്റ്റേഴ്സിനെ പറ്റി നമുക്ക് എന്താ പറയുക, അലേർട്ടായിരിക്കുവാനും അതുപോലെ തന്നെ അവിടെ ആ ഡിസാസ്റ്റർ പ്രോൺ ഏരിയാസിൽ താമസിക്കുന്ന ആൾക്കാരെ മാറ്റി പാർപ്പിക്കാനും ഡിസാസ്റ്ററിൻ്റെ ഒരു ഇമ്പാക്റ്റ് വലിയ രീതിയിൽ കുറയ്ക്കാനും സഹായിക്കും. ഓക്കെ, സോ അതാണ് ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് മെയിനായിട്ടുള്ളത്. നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്, എർത്ത് ക്വേക്ക്, സുനാമി, വോൾക്കാനിക് ഇറപ്ഷൻ. സോ ഫാസ്റ്റർ റെസ്പോൺസ് ടൈം ആൻഡ് ബെറ്റർ റിസ്ക് അസസ്മെൻറ്റിന് എന്താ പറയുക, അതോറിറ്റീസിനെ കേപ്പബിൾ ആക്കും ഈ ഒരു സാറ്റലൈറ്റ് സിസ്റ്റം. ദെൻ അഗ്രികൾച്ചർ, അപ്പോൾ അഗ്രികൾച്ചറിലും വലിയൊരു ഇമ്പോർട്ടൻസ് വഹിക്കുന്നുണ്ട്. കാരണം ഈ ഒരു സോയിലിൻ്റെ ഫെർട്ടിലിറ്റി അറിയാനും സോയിലിൻ്റെ മോയ്സ്ചർ ചേഞ്ചസ് അറിയാനും അതുപോലെ തന്നെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള സോയിൽസ് സിസ്റ്റംസ് എന്തൊക്കെയാണെന്ന് കർഷകരെ അപ്ഡേറ്റ് ചെയ്യാനും ഒക്കെ ഇത് യൂസ് ചെയ്യാൻ ചെയ്യുന്നുണ്ട്. ഇൻഫർമേഷൻ അബൌട്ട് ക്രോപ്പ് ഗ്രോത്ത്, ഒരു പ്ലാന്റേഷൻ അല്ലെങ്കിൽ ക്രോപ്പ് നമ്മൾ സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഗ്രോത്ത് എത്രത്തോളമാണ്, ഇത് ഗ്രോത്ത് കുറയുന്നുണ്ടോ എന്നൊക്കെ നിരീക്ഷിക്കാൻ ഈ ഒരു സാറ്റലൈറ്റ് സിസ്റ്റത്തിന് കഴിയും. ദെൻ സോയിൽ മോയ്സ്ചർ അളക്കാൻ സാധിക്കും. പിന്നെ ലാൻഡ് യൂസ് ചേഞ്ചസ്, എത്രത്തോളം ലാൻഡ് യൂസ് ഇൻഫെർട്ടൈൽ ആവുന്നുണ്ട് അല്ലെങ്കിൽ അൺഫെർട്ടൈൽ ആവുന്നുണ്ട് എന്നുള്ള ലാൻഡ് യൂസ് ചേഞ്ചസ് എല്ലാം അളക്കാൻ വേണ്ടിയിട്ടും ഇതിന് ഹെൽപ്പ് ചെയ്യും. ദെൻ ഇൻഫ്രാസ്ട്രക്ചർ മോണിറ്ററിംഗ്, അതൊരു മറ്റൊരു പ്രധാനപ്പെട്ട മേഖലയാണ് ഇൻഫ്രാസ്ട്രക്ചർ മോണിറ്ററിംഗ്. ഓക്കെ, സോ മോണിറ്ററിംഗ് ഓഫ് ഓയിൽ സ്പിൽ, അർബനൈസേഷൻ, ഡീഫോറസ്ട്രേഷൻ, ഈ കാര്യങ്ങളിലെല്ലാം ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ദെൻ ക്ലൈമറ്റ് ചേഞ്ച്, ഇപ്പോൾ നമുക്കറിയാം ഒരു നിശ്ചിത കാലയളവിന് ശേഷം ഒരു ഭാഗത്തുണ്ടാകുന്ന ഒരു വെദർ ചേഞ്ചസിനെയാണ് ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത്. സോ ഒരു ലോങ് പീരിയഡിൽ വന്നിരിക്കുന്ന ചേഞ്ചിനെയാണ് ക്ലൈമറ്റ് ചേഞ്ച് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സോ നിസാർ എന്ത് ചെയ്യും, ഇറ്റ് വിൽ ഹെൽപ്പ് മോണിറ്റർ ദ ക്ലൈമറ്റ് ചേഞ്ച്. അപ്പോൾ ക്ലൈമറ്റ് ചേഞ്ചിനെ മോണിറ്റർ ചെയ്യാനും ബെറ്റർ ആയിട്ടുള്ള ഒരു റിസ്ക് അസസ്മെൻറ്റ് നടത്താനും ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ച് സഹായിക്കും. ഇൻക്ലൂഡിംഗ് മെൽറ്റിംഗ് ഗ്ലേഷ്യേഴ്സ്, സീ ലെവൽ റൈസ്, ചേഞ്ചസ് ഇൻ കാർബൺ സ്റ്റോറേജ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, സോ ഇത്രയാണ് നമ്മൾ നിസാർ സാറ്റലൈറ്റിനെ പറ്റി പറഞ്ഞ് പഠിച്ചത്. നിസാർ, നാസ ഡെവലപ്പ് ചെയ്യുന്ന പേലോഡ്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ഇസ്രോ ഡെവലപ്പ് ചെയ്യുന്ന പേലോഡ്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു. ഇസ്രോയും നാസയും സംയുക്തമായിട്ടാണ് ഇത് കണ്ടക്ട് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. ഓക്കെ, സോ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നമുക്ക് ഒരു കാര്യം അറിയേണ്ടതായിട്ടുണ്ട്. അമേരിക്കൻ സ്പേസ് ഏജൻസിയായ നാസ, ഓക്കെ, സോ ഈ നാസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഷണൽ എയ്റോനോട്ടിക്സ് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ എന്നാണ് നാസയുടെ ഫുൾ ഫോം വരുന്നത്. ഓക്കെ, സോ ഈ നാസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയുടെ ഒരു ഇൻഡിപെൻഡൻറ് ഏജൻസിയാണ്. ഓക്കെ, സോ ഇറ്റ് ഈസ് ആൻ ഇൻഡിപെൻഡൻറ് ഏജൻസി ഓഫ് നാസ, USA. സോ ഇറ്റ് വർക്ക്സ് ഫോർ ദ ഗവൺമെൻറ് ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആൻഡ് റെസ്പോൺസിബിൾ ഫോർ സിവിൽ സ്പേസ് പ്രോഗ്രാം, എയറോനോട്ടിക്സ് റിസർച്ച് ആൻഡ് സ്പേസ് റിസർച്ച്. അപ്പോൾ മെയിനായിട്ടും ഇത് എന്തിനൊക്കെയാണ് സിവിൽ സ്പേസ് പ്രോഗ്രാമിന് യൂസ് ചെയ്യും, അതുപോലെ തന്നെ എയറോനോട്ടിക്സ് റിസർച്ച്, ഓക്കെ, ദെൻ സ്പേസ് റിസർച്ച്, ഇതിനെല്ലാം യൂസ് ചെയ്യും. ഇതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നത് വാഷിംഗ്ടൺ DC ആണ്. ഓക്കെ, വാഷിംഗ്ടൺ DC. ഓക്കെ, സോ ഹെഡ്ക്വാർട്ടേഴ്സ് വാഷിംഗ്ടൺ DC ആണ്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു നിസാർ സാറ്റലൈറ്റിൽ നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. ഓക്കെ, സോ ഇനി മറ്റൊരു വിക്ഷേപണത്തെ പറ്റി നമുക്ക് പഠിക്കാം, ചന്ദ്രയാൻ 3. അപ്പോൾ ഈ പേരിൽ നിന്ന് തന്നെ നമുക്കറിയാം ചന്ദ്രനിലേക്കുള്ള വിക്ഷേപണത്തിനാണ് ചന്ദ്രയാൻ 3 എന്ന് പേരിട്ടിരിക്കുന്നത്. സോ മിഷൻ ടു ദ മൂൺ, ഓക്കെ, ഇന്ത്യൻ മിഷൻ ടു ദ മൂൺ. അപ്പോൾ ഇത് ഒരു ക്രയോജനിക് എഞ്ചിൻ ഡെവലപ്പ് ചെയ്തു എന്നാണ് ന്യൂസിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം അതിനുശേഷം, ഇപ്പോൾ മാർച്ചിലെ ന്യൂസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, അതിനുശേഷം ഓഗസ്റ്റ് ആയപ്പോഴത്തേക്കും ഈ ഒരു ചന്ദ്രയാൻ 3 വിക്ഷേപിക്കുകയുണ്ടായി. അതിനുശേഷം സക്സസ്ഫുൾ ആകുന്ന ഒരു കാര്യം നമ്മൾ കണ്ടു. ഓക്കെ, സോ ഇതൊരു റെലവൻസ് ഇല്ലാത്ത കാര്യമാണ്, നിങ്ങളിത് വായിച്ചു നോക്കേണ്ട ആവശ്യമില്ല.
സോ നമുക്ക് ചന്ദ്രയാൻ ത്രീനെ പറ്റി ഒന്നും ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്ന് പഠിച്ചു നോക്കാം. സോ ചന്ദ്രയാൻ ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഓൾറെഡി ചന്ദ്രയാൻ രണ്ടു വട്ടം ലോഞ്ച് ചെയ്തിട്ടുണ്ട് അല്ലെ. സോ ചന്ദ്രയാൻ വൺ ലോഞ്ച് ചെയ്തിട്ടുണ്ട്, അതിനുശേഷം ചന്ദ്രയാൻ ടു വന്നിട്ടുണ്ട്. പക്ഷെ ചന്ദ്രയാൻ ടു മൂണിന്റെ സൗത്ത് പോളിനടുത്ത് ലാൻഡ് ചെയ്യാൻ, സോഫ്റ്റ് ലാൻഡ് ചെയ്യാനുള്ള ശ്രമമായിരുന്നു നടത്തിയത്. പക്ഷേ ഈ ഒരു സോഫ്റ്റ് ലാൻഡിങ് പരാജയപ്പെടുകയാണ് ഉണ്ടായത്. സോ വിക്രം ലാൻഡറിന് അതിൽ ലാൻഡ് ചെയ്യാൻ സാധിച്ചില്ല. സോ അതാണ് ആ ഒരു ചന്ദ്രയാൻ ടുവിന്റെ പരാജയത്തിന് ശേഷം ചന്ദ്രയാൻ ത്രീ വളരെ സക്സസ്ഫുൾ ആയിട്ട് അതിന്റെ മിഷൻ കണ്ടക്ട് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, സോ ചന്ദ്രയാൻ ത്രീ ഈസ് ഇന്ത്യാസ് തേർഡ് ലൂണാർ മിഷൻ ആണ്. അപ്പോൾ ചന്ദ്രയാൻ വൺ, ചന്ദ്രയാൻ ടു, ദെൻ ചന്ദ്രയാൻ ത്രീ. ചന്ദ്രയാൻ വണ്ണും ത്രീയും ആണ് സക്സസ്ഫുൾ ആയിട്ട് കണ്ടക്ട് ചെയ്ത ലൂണാർ മിഷൻസ്. ഓക്കെ, സെക്കൻഡ് അറ്റംപ്റ്റ് അറ്റ് അച്ചീവിംഗ് എ സോഫ്റ്റ് ലാൻഡിംഗ് ഓൺ മൂൺസ് സർഫസ്. അപ്പോൾ ഇത് പറയുന്നത് എന്താ, സെക്കൻഡ് അറ്റംപ്റ്റ് ചന്ദ്രയാൻ ത്രൂ ടു ആണ് ഈ ഒരു മൂണിന്റെ സർഫസിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്യാനുള്ള ആദ്യത്തെ അറ്റംപ്റ്റ് ആയിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ ചന്ദ്രയാൻ ത്രീയിൽ സെക്കൻഡ് അറ്റംപ്റ്റ്, ഫസ്റ്റ് അറ്റംപ്റ്റ് ഫെയിൽ ആയതുകൊണ്ട് രണ്ടാമത് വീണ്ടും അറ്റംപ്റ്റ് ചെയ്തു. ഓക്കെ, ദെൻ ചന്ദ്രയാൻ ത്രീ ടുക്ക് ഓഫ് ഫ്രം സതീഷ് ധവാൻ സ്പേസ് സെന്റർ ശ്രീഹരിക്കോട്ട. ഇതൊന്ന് നിങ്ങൾ ഓർത്തിരിക്കണം, എവിടെ നിന്നാണ് ചന്ദ്രയാൻ ത്രീ മിഷൻ ലോഞ്ച് ചെയ്തെന്നുള്ളത്. സതീഷ് ധവാൻ സ്പേസ് സെന്റർ ശ്രീഹരിക്കോട്ടയാണ്. ഓക്കെ, ദെൻ സ്പേസ് ക്രാഫ്റ്റ് എൻറ്റേർഡ് ലൂണാർ ഓർബിറ്റ് ഓൺ ഓഗസ്റ്റ് 5, ദെൻ ഇറ്റ് ലാൻഡഡ് ഓഗസ്റ്റ് 23, 2023. അപ്പോൾ 2023 ഓഗസ്റ്റ് 23 തീയതിയാണ് ചന്ദ്രയാൻ സോഫ്റ്റ് ലാഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫാക്ച്വൽ ഡേറ്റ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കാം. ഓക്കെ, ഇനി ചന്ദ്രയാന്റെ മിഷൻ ഒബ്ജക്റ്റീവ്സ് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ മെയിൻ ആയിട്ടും ചന്ദ്രയാന്റെ മിഷൻ ഒബ്ജക്റ്റീവ്സ് എന്താണ്, ചന്ദ്രനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ് ചന്ദ്രയാന്റെ മിഷൻ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് വരുന്നത്, ഇമ്പോർട്ടൻറ്റ് മിഷൻ ഒബ്ജക്റ്റീവ് ആയിട്ട് വരുന്നത്. പക്ഷെ അതുകൂടാതെ ദർ ഇസ് ഓൾസോ ഇറ്റ് എയിംസ് ടു ഡെമോൺസ്ട്രേറ്റ് സേഫ് ആൻഡ് സോഫ്റ്റ് ലാൻഡിംഗ്. സേഫ് ആൻഡ് സോഫ്റ്റ് ലാൻഡിംഗ്, സോഫ്റ്റ് ലാൻഡിംഗ് എന്ന് പറഞ്ഞാൽ രണ്ട് ടൈപ്പ് ഓഫ് ലാൻഡിംഗ് ഉണ്ട്, ഹാർഡ് ലാൻഡിംഗ് ഉണ്ട്, അതുപോലെ തന്നെ സോഫ്റ്റ് ലാൻഡിംഗ് ഉണ്ട്. ഹാർഡ് ലാൻഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത ദൂരത്തൊന്നും ആ ഒരു റോവർ, അതായത് റോവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർഫത്തിൽ ഉരുളുന്ന ആ ഒരു ഉപഗ്രഹ ഒരു ഇൻസ്ട്രുമെന്റിനെയാണ് റോവർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ലാൻഡ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റിനാണ് ലാൻഡർ എന്ന് പറയുന്നത്. സോ ലാൻഡറിൽ നിന്നും റോവർ വേർപെടുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ലാൻഡിംഗ് പ്രോസസ് എന്ന് പറയുന്നത്. സോ ഇത് രണ്ട് ടൈപ്പ് ഉണ്ട്, ഹാർഡ് ലാൻഡിംഗ് ഉണ്ട്, സോഫ്റ്റ് ലാൻഡിംഗ് ഉണ്ട്. ഹാർഡ് ലാൻഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് വേർപെടും, സോ അത് പെട്ടെന്ന് അങ്ങ് താഴേക്ക് പതിക്കുന്ന ഒരു പ്രോസസ്സാണ് ഹാർഡ് ലാൻഡിംഗ് ആയിട്ട് വരുന്നത്. സോഫ്റ്റ് ലാൻഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതുക്കെ 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 വന്നതിന് ശേഷമായിരിക്കും ഇത് വേർപെടുക. ഓക്കെ, സോ സോഫ്റ്റ് ലാൻഡിംഗ് കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്കില്ലാണ്. പക്ഷേ നമ്മുടെ ഇൻസ്ട്രുമെന്റിനും തകരാറൊന്നും സംഭവിക്കാതെ ഏറ്റവും ഹെൽപ്ഫുൾ ആക്കുന്ന ഒരു ടെക്നോളജിയാണ് സോഫ്റ്റ് ലാൻഡിംഗ് ടെക്നോളജി. അപ്പോൾ ഈ ഒരു സേഫ് ആൻഡ് സോഫ്റ്റ് ലാൻഡിങ്, അതായത് ഇത് താഴെ ലാൻഡ് ചെയ്യുമ്പോൾ തകർന്നു പോവാതിരിക്കുന്ന സേഫ് ആൻഡ് സോഫ്റ്റ് ലാൻഡിംഗ് ടെക്നോളജി ഇന്ത്യക്കുണ്ട് എന്ന് ലോകത്തെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു മിഷനും കൂടിയാണ് ഈ ഒരു ചന്ദ്രയാൻ ത്രീ മിഷൻ. ദെൻ മറ്റൊരു ഒബ്ജക്റ്റീവ് എന്താണ്, ഡെമോൺസ്ട്രേറ്റ് റോവർ റോയിങ് ഓൺ ദ മൂൺ. ഓക്കെ, സോ മൂണിൽ റോവർ റോ ചെയ്യുക, അതുപോലെ തന്നെ സാമ്പിൾസ് കളക്ട് ചെയ്യുക എന്നൊക്കെയുള്ളതാണ് രണ്ടാമത്തെ ലക്ഷ്യം. കണ്ടക്ട് ഇൻസിറ്റു സയന്റിഫിക് എക്സ്പെരിമെന്റേഷൻസ്. അപ്പോൾ ചന്ദ്രയാനിൽ ഈ സയന്റിഫിക് എക്സ്പെരിമെന്റേഷൻസ് കണ്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു അതിന്റെ മിഷൻ ഒബ്ജക്റ്റീവ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ചന്ദ്രയാൻ ത്രീ ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഇസ്രോയ്ക്ക് വരുന്ന നേട്ടങ്ങൾ. ഓക്കെ, ഇസ്രോയ്ക്ക് മാത്രമല്ല നമ്മുടെ രാജ്യത്തിന് മൊത്തം ഒരുപാട് നേട്ടങ്ങളാണ് ഒരു സ്പേസ് ടെക്നോളജിയിൽ നമുക്ക് മെയിൻ ആയിട്ട് ഉള്ളത്. ഇനി ഈ ഒരു ചന്ദ്രയാൻ ത്രീയിൽ യൂസ് ചെയ്തിട്ടുള്ള പേലോഡ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ പേലോഡ്സ് കമ്പോണൻസ് പ്രധാനമായിട്ടും ഇവർ ചോദിക്കാറുണ്ട്, പി എസ് സി പ്രധാനമായിട്ടും പി എസ് സി ഒക്കെ എടുത്ത് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ത്രീ കമ്പോണൻറ്റ്. ഇപ്പോൾ ഒരു ത്രീ കമ്പോണൻറ്റ് മിഷൻ ആണ്, മൂന്ന് പേലോഡ്സ് ആണ് മെയിൻ ആയിട്ടുള്ളത്. ഒന്ന് പ്രൊപ്പൽഷൻ മൊഡ്യൂൾ, ലാൻഡർ മൊഡ്യൂൾ ആൻഡ് ലോവർ. മൂന്ന് പേലോഡ്സ് അല്ല, മൂന്ന് കമ്പോണൻസ് ആണ് ആ ഒരു ചന്ദ്രയാൻ ത്രീയിലുള്ളത്. ഓക്കെ, ഏതൊക്കെയാണ്, പ്രൊപ്പൽഷൻ മൊഡ്യൂൾ, ദെൻ ലാൻഡർ ആൻഡ് റോവർ. ഓക്കെ, സോ ഇങ്ങനെ മൂന്ന് ഇതാണ്. അപ്പോൾ ഫസ്റ്റ് വൺ പ്രൊപ്പൽഷൻ മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്, ഇറ്റ് വിൽ ക്യാരി ദ ലാൻഡർ ആൻഡ് റോവർ കോൺഫിഗറേഷൻ ടിൽ 100 കിലോമീറ്റർ ലൂണാർ ഓർബിറ്റ്. അപ്പോൾ ലൂണാർ ഓർബിറ്റിന്റെ 100 കിലോമീറ്റർ വരെ ഈ ഒരു ചന്ദ്രയാൻ ത്രീനെ എത്തിക്കുന്നത് പ്രൊപ്പൽഷൻ മൊഡ്യൂളാണ്. ഓക്കെ, സോ ഇറ്റ് വാസ് സ്പെക്ട്രോ പൊളാരിമെട്രി ഓഫ് ഹാബിറ്റബിൾ പ്ലാനറ്റ് എർത്ത് ഷെയ്പ്പ് പേലോഡ് ആണ് ടു സ്റ്റഡി ദ സ്പെക്ട്രൽ ആൻഡ് പൊളാരിമെട്രിക് മെഷർമെന്റ് ഓഫ് എർത്ത് ഫ്രം ദ ലൂണാർ ഓർബിറ്റ്. അപ്പോൾ ഷെയ്പ്പ് എന്ന് പറയുന്നത് ഒരു പേലോഡ് ആണ്. പേലോഡ് എന്ന് പറഞ്ഞാൽ എന്താ, സയന്റിഫിക് ഇൻസ്ട്രുമെന്റ്സിനാണ് ഉദ്ദേശിക്കുന്നത്. പേലോഡ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന സയന്റിഫിക് ഇൻസ്ട്രുമെന്റ്സിനാണ്. ഈ സയന്റിഫിക് ഇൻസ്ട്രുമെന്റ്സ് ആണ് സയന്റിഫിക് സ്റ്റഡീസ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, സോ ലൂണാർ ഓർബിറ്റിൽ നിന്നുകൊണ്ട് എർത്തിന്റെ ഒരു എന്താ പറയാ സ്പെക്ട്രോ പൊളാരോമെട്രി സ്റ്റഡി നടത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഷെയ്പ്പ് പേലോഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഷെയ്പ്പ് പേലോഡ് ഏത് മിഷനുമായിട്ട് ബന്ധപ്പെട്ടതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹെസിറ്റൻസ് ഇല്ലാതെ പറയണം, അത് ചന്ദ്രയാൻ ത്രീ ആയിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ, ഇനി നമ്മൾ രണ്ടാമത് പറഞ്ഞ എന്താണ്, ലാൻഡർ മൊഡ്യൂൾ, അതായത് ഈ ഒരു റോവറിനെ സേഫ് ആയിട്ട് ലാൻഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന മൊഡ്യൂളാണ്. ഓക്കെ, സോ വിക്രം എന്നാണ് ഈ ഒരു മൊഡ്യൂളിന്റെ പേര്, വിക്രം ലാൻഡർ.
വിക്രം ലാൻഡർ ഈസ് ക്യാരിങ് എ സയന്റിഫിക് പേലോഡ് ദാറ്റ് ഇൻക്ലൂഡ് സ്യൂട്ട് ഓഫ് ഇൻസ്ട്രുമെന്റ്സ് ടു ക്യാരി ദ ലൂണർ സർഫസ് ആൻഡ് അറ്റ്മോസ്ഫിയർ ചന്ദ്രാസ് സർഫസ് തെർമോഫിസിക്കൽ എക്സ്പീരിമെന്റ് അപ്പോൾ ചാസ്റ്റ് പേലോഡ് എന്ന് പറയുന്ന ഒരു പേലോഡ് ഉണ്ട് ടു മെഷർ ദ തെർമൽ കണ്ടക്ടിവിറ്റി ആൻഡ് ടെമ്പറേച്ചർ ഇൻസ്ട്രുമെന്റ് ഫോർ ലോണർ സീസ്മിക് ആക്ടിവിറ്റി ഐ എൽ എസ് എ രണ്ടാമത്തെ പേലോഡ് ആണ് ഫോർ മെഷറിംഗ് ദ സീസ്മിസിറ്റി അറൌണ്ട് ദ ലാൻഡിംഗ് സൈറ്റ് ദെൻ ലാങ്കുമിർ പ്രോബ് ടു എസ്റ്റിമേറ്റ് ദ പ്ലാസ്മ ഡെൻസിറ്റി ആൻഡ് ഇറ്റ്സ് വേരിയേഷൻ അപ്പോൾ ഇങ്ങനെ മൂന്ന് പേലോഡ്സ് അടങ്ങുന്നതാണ് ഈ ലാൻഡർ മൊഡ്യൂളായിട്ട് വരുന്നത് ഈ പേലോഡ്സിൻ്റെ പേരൊന്ന് ജസ്റ്റ് പഠിച്ചു നോക്കിയാൽ ചാസ്റ്റ് ഐ എൽ എസ് എ അതുപോലെ തന്നെ ലാങ്കുമിർ പ്രോബ് ഓക്കെ ഇനി പാസീവ് ലേസർ റിഫ്ലക്ട്രോമീറ്റർ അറേ ഫ്രം നാസ ഈസ് അക്കോമഡേറ്റഡ് ഫോർ ലൂണർ റേസിംഗ് റേഞ്ചിങ് സ്റ്റഡീസ് അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഒരു പാസീവ് ലേസർ റിഫ്ലക്ടർ അറേ കൂടെ ഇത് വരുന്നിട്ടുണ്ട് അപ്പോൾ പാസീവ് ലേസർ റിട്രോ റിഫ്ലക്ടർ അറേ ഏതിൻ്റെ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇസ്രോ അല്ല നാസ ആണെന്ന് നിങ്ങൾ പറയാൻ പഠിക്കണം ഓക്കെ ഇനി ചന്ദ്രനിൽ ഇറങ്ങി പരീക്ഷണങ്ങൾ നടത്തുന്നതാണ് റോവർ മൊഡ്യൂൾ സോ ലോക റോവർ മൊഡ്യൂളിന് ഇട്ടിരുന്ന പേര് പ്രഗ്യാനാണ് പ്രഗ്യാൻ ഓക്കെ സോ ഈ ഒരു പ്രഗ്യാൻ മൊഡ്യൂൾ ആണ് റോവർ ഇസ് ക്യാരിങ് എ സ്യൂട്ട് ഓഫ് ഇൻസ്ട്രുമെന്റ് ടു സ്റ്റഡി ദ ലൂണാർ സർഫസ് ആൻഡ് സബ് സർഫസ് അപ്പോൾ ലൂണാർ സർഫസിൽ ഇറങ്ങിയതിന് ശേഷം ലൂണാർ സർഫസിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് സ്റ്റഡി ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി റോവർ മൊഡ്യൂളിനാണുള്ളത് ഓക്കെ സോ റോവർ മൊഡ്യൂളിലുള്ള പേലോഡ്സ് എന്തൊക്കെയാണ് ആൽഫ പാർട്ടിക്കിൾ എക്സ്റേ സ്പെക്ട്രോമീറ്റർ എ പി എക്സ് എസ് ഓക്കെ സോ എ പി എക്സ് എസ് ഉണ്ട് അതുപോലെ തന്നെ ലേസർ ഇൻഡ്യൂസ് ബ്രേക്ക് ഡൗൺ സ്പെക്ട്രോസ്കോപ്പി എൽ ഐ ബി എസ് അപ്പോൾ ഇങ്ങനെയുള്ള പേലോഡ്സ് എല്ലാം ഇതിലുണ്ട് ഫോർ ഡിറൈവിംഗ് ദ എലമെന്റൽ കോമ്പോസിഷൻ ദി വിസിഡിറ്റി ഓഫ് ലാൻഡിംഗ് സൈറ്റ്സ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ മെയിൻ ആയിട്ടും പഠിക്കേണ്ടത് അപ്പം ഞാൻ പറഞ്ഞു റോവർ മൊഡ്യൂളിലുള്ള പേലോഡ്സ് ഏതൊക്കെയാ റോവർ മൊഡ്യൂളിലുള്ള പേലോഡ്സ് എ പി എക്സ് എസ് പിന്നെ അതുപോലെ തന്നെ എൽ ഐ ബി എസ് ഇതിൻ്റെ ഫുൾ ഫോംസോടെ പഠിക്കാം ഇനി ലാൻഡർ മൊഡ്യൂളിലുള്ള പ്രധാനപ്പെട്ട ഇത് എന്തൊക്കെയാണ് ചാസ്റ്റ് ഉണ്ട് പേലോഡ്സ് ആയിട്ട് ചാസ്റ്റ് ഉണ്ട് അതുപോലെ തന്നെ ഐ എൽ എസ് എ ഉണ്ട് പിന്നെ ലാങ്മീർ പ്രോ എൽ പി ഉണ്ട് പിന്നെ നാസ പ്രൊവൈഡ് ചെയ്ത ലേസർ റിഫ്ലക്ട്രോമീറ്റർ അറേ ലേസർ റിട്രോ റിഫ്ലക്ടർ അറേ ഓക്കെ സോ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടുള്ള പേലോഡ്സ് ആയിട്ട് ഉള്ളത് ഓക്കെ ഇനി നമ്മുടെ പ്രൊപ്പൽഷൻ മൊഡ്യൂളിലുള്ള പേലോഡാണ് ഷേപ്പ് പേലോഡ് പ്രൊപ്പൽഷൻ നമ്മളെ ക്യാരി ചെയ്യുന്ന ഈ ഒരു മൊഡ്യൂളാണ് ഷേപ്പ് പേലോഡ് അപ്പോൾ ഈ ഷേപ്പ് പേലോഡ് ലൂണാർ ഓർബിറ്റിൽ നിന്നുകൊണ്ട് എർത്തിനെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് ഓക്കെ സോ ഈ ഒരു ട്രാജക്ടറി നോക്കിക്കേ ജൂലൈ 14th ചന്ദ്രയാൻ 3 ലോഞ്ച് ചെയ്തു അതിനുശേഷം ഓഗസ്റ്റ് 5th ചന്ദ്രയാൻ 3 ലൂണാർ ഓർബിറ്റിൽ കടക്കുകയാണ് ഉണ്ടായത് ഓക്കെ സോ ചന്ദ്രയാൻ 3 ബാക്കിയുള്ള സ്പെസിഫിക്കേഷൻസ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് സോ ചന്ദ്രയാൻ 3 ലാൻഡർ മൊഡ്യൂളിന്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 1.75 kg ആണ് ഓക്കെ സോ അതാണ് റോവറിന്റെ വെയിറ്റ് 26 kg അതിന്റെ ടോട്ടൽ കപ്പാസിറ്റി വെയിറ്റ് എന്ന് പറഞ്ഞാൽ 1752 kg ആണ് ഇനി പ്രൊപ്പൽഷൻ മൊഡ്യൂൾ അതായത് ക്യാരി ചെയ്യാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന മൊഡ്യൂളാണ് പ്രൊപ്പൽഷൻ മൊഡ്യൂൾ ഓക്കെ ദെൻ ചന്ദ്രയാൻ 3 സ്പേസ് ക്രാഫ്റ്റ് ദെൻ എൽ വി എം ലൈറ്റ് വെഹിക്കിൾ ലോഞ്ച് വെഹിക്കിൾ എം ഫോർ വെഹിക്കിൾ ആണ് കേട്ടോ ലൈറ്റ് വെഹിക്കിൾ അല്ല ലോഞ്ച് വെഹിക്കിൾ എന്നാണ് ഉദ്ദേശിക്കുന്നത് സോ അതിൻ്റെ ഹൈറ്റ് 43 ആൻഡ് ലിഫ്റ്റ് ഓഫ് മാസ് 642 ft ഓക്കെ ഇതിൽ രണ്ട് സ്റ്റേജ് ആണുള്ളത് ഒന്ന് സോളിഡ് റോക്കറ്റ് ബൂസ്റ്റർ സ്റ്റേജ് ഉണ്ട് അതുപോലെ തന്നെ ലിക്വിഡ് സ്റ്റേജും ഉണ്ട് ഓക്കെ സോ ഇതാണ് റോവർ 4 ടയറൊക്കെ പിടിപ്പിച്ചിട്ടുള്ള അതാണ് റോവറായിട്ട് വരുന്നത് ഓക്കെ ഇനി ലാൻഡർ ഹാസ് 4 പേലോഡ്സ് ഓഫ് സയന്റിഫിക് ഇൻസ്ട്രുമെന്റ് ചാസ്റ്റ് റംഭ ഐ എൽ എസ് എ എൽ ആർ എ ഓക്കെ ചാസ്റ്റും ഐ എൽ എസ് എ എൽ ആർ എ നമ്മൾ പറഞ്ഞു റംബ എന്നുള്ള പേലോഡ് കൂടി ഉണ്ട് അതോടെ ഓർത്ത് വയ്ക്കുക ദെൻ സോഫ്റ്റ് ലാൻഡിംഗ് ബിഗിൻസ് വിൽ സ്ലോലി ലാൻഡ് ഓൺ ലൂണർ സർഫസ് ആൻഡ് എക്സ്പ്ലോർ ഇറ്റ് വിത്ത് ഹെൽപ്പ് ഓഫ് റോവർ അപ്പോൾ ഈ ഒരു സോഫ്റ്റ് ലാൻഡിംഗ് എന്ന് പറഞ്ഞാൽ ഇതിനെയാണ് ഉദ്ദേശിക്കുന്നത് പതുക്കെ അതൊരു ലാൻഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് സോഫ്റ്റ് ലാൻഡിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് ഓക്കെ സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടും ഇസ്രോനെ പറ്റി നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇനി നമുക്ക് ഇതിനോടനുബന്ധിച്ച് ഉള്ള കുറച്ച് ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡിയും കൂടി നടത്താം സോ ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡി എന്ന് പറയുമ്പോൾ ഇസ്രോ ചന്ദ്രയാൻ 3 പറ്റി പഠിച്ചു അപ്പോൾ ചന്ദ്രയാൻ 3 പറ്റി പഠിക്കുമ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സാറ്റലൈറ്റ്സും അതുപോലെ തന്നെ ഇസ്രോ ചന്ദ്രയാൻ 3 ഡെവലപ്പ് ചെയ്ത ഇസ്രോനെ പറ്റിയും പഠിക്കണം ഓക്കെ സോ ഇസ്രോനെ പറ്റി പലപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് ഇസ്രോ ചെയർമാൻമാരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചുകൊണ്ട് ഒരു ഏരിയയാണ് സോ ഇസ്രോ ചെയർമാനെ പറ്റി പഠിക്കുക അതുപോലെ തന്നെ ഇസ്രോനെ പറ്റിയും പഠിക്കുക ഓക്കെ സോ ഇസ്രോ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ അത് നമുക്കറിയാം ഇറ്റ് ഈസ് ഇൻവോൾവ് ഇൻ സയൻസ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി ടു ഹാർവെസ്റ്റ് ദ ബെനിഫിറ്റ്സ് ഓഫ് ഔട്ടർ സ്പേസ് ടു ഇന്ത്യ ആൻഡ് ദ മാൻഗേറ്റ് ഇറ്റ് വാസ് ഫോംഡ് ഓൺ ഓഗസ്റ്റ് 15, 1969 അപ്പോൾ 1969
1969 ഇന്ത്യൻ സ്പേസ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, സോ ഇന്ത്യൻ സ്പേസ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ്, 1969. ഓക്കെ, സോ ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ചിനെ സൂപ്പർസീഡ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ഇസ്രോ ഫോം ചെയ്തത്. ആൻഡ് ഓക്കെ, സോ ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഇൻകോസ്പാർ ആണ് ഇസ്രോയുടെ ഒരു പിൻഗാമി എന്ന് പറയുന്നത്. സോ പിൻഗാമി അല്ല, മുൻഗാമി എന്ന് പറയുന്നത്. സോ പ്രീഡിസസർ. ഓക്കെ, സോ ഇൻകോസ്പാർ വന്നത് 1962 ആണ്. സോ വിക്രം സാരാഭായ്, ഡോക്ടർ വിക്രം സാരാഭായ് ആണ് ഇൻകോസ്പാർ ഡിസൈൻ ചെയ്തത്. ഓക്കെ, സോ ഇൻകോസ്പാറിനെ സൂപ്പർസീഡ് ചെയ്തുകൊണ്ടാണ് 1969 ഇസ്രോ സ്ഥാപിതമായത്. ഓക്കെ, ഇനി ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസ് വാസ് സെറ്റപ്പ് ആൻഡ് ഇസ്രോ വാസ് ബ്രോട്ട് അണ്ടർ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസ്. ഇപ്പോൾ മന്ത്രാലയത്തിന്റെ കീഴിൽ കൊണ്ടുവന്നത്, ഇൻഡിപെൻഡന്റ് ഏജൻസി ആണെങ്കിൽ പോലും മന്ത്രാലയത്തിന്റെ കീഴിലാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസ്. നമുക്കറിയാം ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസ് പ്രൈം മിനിസ്റ്ററിന്റെ ഡയറക്റ്റ് ചാർജിലാണ് ഉള്ളത്. 1972 ആണ് ഇത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസിൽ ഉൾപ്പെടുത്തിയത്. അപ്പോൾ ഒബ്ജക്റ്റീവ് എന്താണ്? ഡെവലപ്മെന്റ് ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് സ്പേസ് ടെക്നോളജി ഫോർ വേരിയസ് നാഷണൽ നീഡ്സ്. ഹെഡ് ക്വാർട്ടേഴ്സ് ബാംഗ്ലൂരാണ്. ഓക്കെ, ബാംഗ്ലൂർ. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ മറക്കാതെ ഓർത്ത് വെക്കുക. ബാംഗ്ലൂരാണ് ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ആയിട്ട് വരുന്നത്. ഇനി ഇസ്രോ ഹാസ് എസ്റ്റാബ്ലിഷ് മേജർ സ്പേസ് സെന്റേഴ്സ് ഫോർ കമ്മ്യൂണിക്കേഷൻ, ടെലിവിഷൻ, ബ്രോഡ്കാസ്റ്റിംഗ്, മെട്രോളജിക്കൽ സർവീസസ്. അപ്പോൾ ഇതിനെല്ലാം പല വിധത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പലയിടത്തായിട്ട് ഇസ്രോ സ്പേസ് സെന്റേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. റിസോഴ്സ് മോണിറ്ററിംഗ് ആൻഡ് മാനേജ്മെന്റ്, സ്പേസ് ബേസ്ഡ് നാവിഗേഷൻ സർവീസസ് എക്സെട്ര. ഓക്കെ, ഇനിയുള്ളത് നമുക്ക് നോക്കാം. ഇസ്രോയുടെ പ്രധാനപ്പെട്ട സാറ്റലൈറ്റ് സിസ്റ്റംസ് ആണ്. ഓക്കെ, നമ്മൾ പറഞ്ഞു എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ്സ് ഉണ്ട്, കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ്സ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പ്രധാനമായിട്ടും കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ്സ്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ്സ് ഹയർ ഓർബിറ്റിലാണ് പ്രധാനമായിട്ടും വിക്ഷേപിക്കുക. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ്സ് എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് മെയിൻലി യൂസ്ഡ് ഫോർ ടെലികമ്മ്യൂണിക്കേഷൻ, ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റിംഗ്, ദെൻ സാറ്റലൈറ്റ് ന്യൂസ് ഗ്യാതറിംഗ്, സൊസൈറ്റൽ ആപ്ലിക്കേഷൻസ്, വെതർ ഫോർകാസ്റ്റിംഗ്, ഡിസാസ്റ്റർ വാണിംഗ്, സെർച്ച് ആൻഡ് റെസ്ക്യൂ ഓപ്പറേഷൻസ്. ഇതിനെല്ലാമാണ് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇൻസാറ്റ് നമുക്കറിയാം വളരെ ഫേമസ് ആണ്, ഇന്ത്യൻ നാഷണൽ സാറ്റലൈറ്റ് സിസ്റ്റം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ ജി സാറ്റ് സീരീസ്, അതുപോലെ തന്നെ കൽപ്നാമൺ, ഇതെല്ലാം എക്സാമ്പിൾസ് ആണ് കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ്സ്. ഇനി മറ്റൊരു ടൈപ്പ് ഓഫ് സാറ്റലൈറ്റ് സിസ്റ്റം ആണ് എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ്സ്, അല്ലെങ്കിൽ റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റ്സ് എന്ന് പറയും. സോ എർത്ത് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗ്രികൾച്ചർ, വാട്ടർ റിസോഴ്സസ്, അർബൻ പ്ലാനിംഗ്, റൂറൽ ഡെവലപ്മെന്റ്, മിനറൽ പ്രോസ്പെക്ടിംഗ്, എൻവയോൺമെന്റ്, ഫോറസ്ട്രി, ഓഷ്യൻ റിസോഴ്സ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ്. ഈ ഒരു ക്വസ്റ്റ്യൻ UPSC ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് എർത്ത് ഒബ്സർവേഷനിൽ എന്തൊക്കെ കാര്യങ്ങൾ പെടുമെന്നാണ് ചോദിച്ചിരുന്നത്. അഗ്രികൾച്ചർ തൊട്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റ് വരെയുള്ള എക്സ്റ്റെൻസീവ് ആയിട്ട് ഓൾമോസ്റ്റ് എല്ലാ മേഖലകളും കവർ ചെയ്യുന്ന ഒരു കാര്യമാണ് എർത്ത് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. സോ എർത്ത് ഒബ്സർവേഷൻ കൊണ്ട് എന്ത് വേണേലും പോസിബിൾ ആണ്. അപ്പോൾ എർത്ത് ഒബ്സർവേഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ സാറ്റലൈറ്റ്സ് ആണ് IRS സീരീസ്, ഇന്ത്യൻ റിമോട്ട് സെൻസിംഗ് സീരീസ്. അതുകൂടാതെ റിസോഴ്സ് ആറ്റ്, കാർട്ടോസാറ്റ്. ഓക്കെ, സോ കാർട്ടോസാറ്റ് എന്ന് പറഞ്ഞാൽ മാപ്പിങ്ങിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ദെൻ റിസാച്ച് 1 & 2, ഓഷ്യൻ സാറ്റ്, ഓഷ്യൻ മാപ്പിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന സാറ്റലൈറ്റ്. പിന്നെ നമുക്കറിയാം നമുക്ക് സ്വന്തമായിട്ട് നമ്മുടേതായ നാവിഗേഷൻ സാറ്റലൈറ്റ് ഉണ്ട്. നമുക്കറിയാം GPS എന്നുള്ളത് അമേരിക്കൻ എയ്ഡഡ് ഈ ഒരു പൊസിഷനിങ് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ നമ്മൾ സ്വന്തമായിട്ട് നമ്മുടേതായിട്ടുള്ള നാവിഗേഷൻ സിസ്റ്റം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, ഗഗൻ ആൻഡ് IRNSS. ഗഗൻ ശരിക്കും പറഞ്ഞാൽ എയർ ട്രാഫിക്കിന് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്ത സാറ്റലൈറ്റ് ആണ്. പക്ഷേ നമുക്ക് IRNSS, ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം, നാവിക് എന്നാണ് അറിയപ്പെടുന്നത്. സോ ഈ ഒരു IRNSS ശരിക്കും പറഞ്ഞാൽ ഒരു 1500 കിലോമീറ്റർ റേഞ്ചിലുള്ള ഒരു ഇന്ത്യൻ നാവിഗേഷൻ സിസ്റ്റമാണ്. ഓക്കെ, യൂസ് ടു മീറ്റ് ദ എമർജിംഗ് ഡിമാൻഡ് ഓഫ് പൊസിഷനിങ്, നാവിഗേഷൻ ആൻഡ് ടൈമിംഗ് ഫോർ സിവിൽ ഏവിയേഷൻ റിക്വയർമെന്റ്സ്. അപ്പോൾ നാവിഗേഷൻ സിസ്റ്റംസിന് വേണ്ടിയിട്ടുള്ള ഒരു സാറ്റലൈറ്റ് ആണ് ഈ ഒരു ഗഗനും അതുപോലെ തന്നെ IRNSS. ഗഗൻ മെയിനായിട്ടും യൂസ് ചെയ്യുന്ന എന്തിനാണ്? ഈ ഒരു എയർ ട്രാഫിക് കൺട്രോളിങ്ങിനും അതുപോലെ തന്നെ എയർ ലാൻഡിങ്ങിനും വേണ്ടിയിട്ടാണ് ഗഗൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, IRNSS നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റമാണ്, നാവിഗേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇസ്രോ ഡെവലപ്പ് ചെയ്തിട്ടുള്ള മറ്റ് പല ടൈപ്പ് ഓഫ് സാറ്റലൈറ്റ്സ് ആണ്. ഒന്ന് എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ്, ഓൾസോ കോൾഡ് എസ് റിമോട്ട് സെൻസിങ്. ഓക്കെ, സോ എർത്ത് ഒബ്സർവേഷന് വേണ്ടിയിട്ടാണ് മെയിനായിട്ടും യൂസ് ചെയ്യുന്നത്. പിന്നെ കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ്സിനെ പറ്റി നമ്മൾ പറഞ്ഞു. സോ കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസാറ്റ്, ഓക്കെ, INSAT ഇൻസാറ്റ്, അതുപോലെ തന്നെ അത് പിന്നീട് GSAT ആവുകയുണ്ടായി. സോ കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ്സ് ഒരു എർത്ത് ഒബ്സർവേഷനെ പറ്റി ഒരു ഡിഫറൻസ് നമ്മൾ ആദ്യത്തെ സെഷനിൽ പറഞ്ഞായിരുന്നു. അത് ഡിഫറൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ്സ് ലോയർ ഓർബിറ്റിലാണ് മെയിനായിട്ട് വെക്കുന്നത്, പക്ഷേ കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ്സ് ഹയർ ഓർബിറ്റ്, ഏകദേശം 36,000 കിലോമീറ്റർ എബോവ് ദ സർഫസ് ആയിരിക്കും ഹയർ ഓർബിറ്റ് പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഡിഫറൻസ് നിങ്ങളൊന്ന് പഠിച്ചു വെക്കാം. പിന്നെ നമ്മൾ ഇസ്രോനെ പറ്റി പറഞ്ഞു. ഇസ്രോ പ്രധാനമായിട്ടും വന്നത് 1969 ആണ്. അതിൻ്റെ പ്രിഡിസസർ ആരായിരുന്നു? ഇൻകോസ്പാർ ആണ്. ഓക്കെ, സോ ഇൻകോസ്പാർ ഡെവലപ്പ് ചെയ്തത് 1962 ഡോക്ടർ വിക്രം സാരാഭായ് ആയിരുന്നു. അപ്പോൾ ഇസ്രോയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ബംഗളൂരു ആണ്. ഓക്കെ, സോ പ്രധാനമായിട്ടും ഈ ഒരു സ്പേസ് ടെക്നോളജി വികസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇസ്രോ വന്നിട്ടുള്ളത്.
ഓക്കെ. സോ ഇസ്രോ ഏത് മന്ത്രാലയത്തിന്റെ കീഴിലാണ്? ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസിന്റെ കീഴിലാണ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസ് ഡയറക്ട്ലി അണ്ടർ ദ കൺട്രോൾ ഓഫ് പ്രൈം മിനിസ്റ്റർ. ഓക്കെ, പ്രൈം മിനിസ്റ്ററുടെ ഓഫീസിന്റെ ഡയറക്ട് കൺട്രോളിലാണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസ് ഉള്ളത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. സോ ഇത് നിങ്ങൾ തന്നെയും പിന്നെയും കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതങ്ങ് തലയിലേക്ക് കയറും. ഓക്കെ, സോ പിന്നീട് ഒരിക്കലും ഇത് മാഞ്ഞു പോകത്തില്ല. ഓക്കെ, സോ അടുത്ത ന്യൂസ് ഐറ്റം, നാഷണൽ സയൻസ് ഡേ. അപ്പോൾ നാഷണൽ സയൻസ് ഡേ നമുക്കറിയാം സി വി രാമന്റെ ഒരു രാമൻ എഫക്റ്റ് ഡിസ്കവർ ചെയ്ത ദിവസമാണ് ഫെബ്രുവരി 28 ആണ് നമുക്കറിയാം സി വി രാമൻ. ഓക്കെ, സോ ഹി ഡിസ്കവേർഡ് ദിസ് രാമൻ എഫക്ട് എന്നുള്ള ഒരു എഫക്റ്റ്. സോ അതുകൊണ്ടാണ് ഈ ഫെബ്രുവരി 28 ന്യൂസിൽ വരാനുള്ള കാരണം. ഓക്കെ, സോ നാഷണൽ സയൻസ് ഡേ ഈസ് ആനുവലി ഒബ്സർവ്ഡ് അക്രോസ് ഇന്ത്യ ഓൺ ഫെബ്രുവരി 28 ഇൻ കൊമമറേഷൻ വിത്ത് ദ ഡിസ്കവറി ഓഫ് രാമൻ എഫക്ട്. ഓക്കെ, സോ രാമൻ എഫക്റ്റ് ആണ് 28 February. ഓക്കെ, സോ സി വി രാമന്റെ ഒരു കണ്ടുപിടുത്തമാണ് രാമൻ എഫക്ട് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, സോ അദ്ദേഹത്തിന് ഈ ഒരു വർക്കിന് നൊബേൽ പ്രൈസ്, ഫിസിക്സിലെ നൊബേൽ പ്രൈസ് കിട്ടിയുണ്ടായി. സോ ഈ ഒരു വർക്ക്, ഇറ്റ് ഈസ് റിലേറ്റഡ് ടു സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് ആൻഡ് ഡിസ്കവറി ഓഫ് രാമൻ എഫക്ട്. അപ്പൊ രാമൻ എഫക്ട് എന്ന് പറഞ്ഞാൽ മെയിനായിട്ടും ആ ഒരു സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റിനെ പറ്റിയാണ് ഉദ്ദേശിക്കുന്നത്. സോ നിങ്ങൾ നിങ്ങളുടെ സയൻസിന്റെ ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. സോ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് നമ്മൾ പോകുന്നില്ല, ബട്ട് സ്റ്റിൽ ഈ ഒരു നാഷണൽ സയൻസ് ഡേനെ പറ്റി പറയേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ അതിന്റെ ഈ വർഷത്തെ നാഷണൽ സയൻസ് ഡേയുടെ തീം എന്ന് പറയുന്നത് ഗ്ലോബൽ സയൻസ് ഫോർ ഗ്ലോബൽ വെൽബീങ്. എന്താണ് ഈ വർഷത്തെ നാഷണൽ സയൻസ് ഡേയുടെ തീം? ഗ്ലോബൽ സയൻസ് ഫോർ ഗ്ലോബൽ വെൽബീങ്. ഓക്കെ, ഗ്ലോബൽ സയൻസ് ഫോർ ഗ്ലോബൽ വെൽബീങ് എന്നുള്ളതാണ് നാഷണൽ സയൻസ് ഡേയുടെ ഈ വർഷത്തെ തീം. ഓക്കെ, സോ ഇറ്റ് ഈസ് അണ്ടർ ദ തീം ഗ്ലോബൽ സയൻസ് ഫോർ ഗ്ലോബൽ വെൽബീങ്. അപ്പോൾ ഫെബ്രുവരി 28 ആണ് നാഷണൽ സയൻസ് ഡേ എന്നുള്ളത് ഓർക്കുക. സി വി രാമന്റെ രാമൻ എഫക്ട്, സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റിന് പേരാണ് രാമൻ എഫക്ട് എന്ന് പറയുന്നത്. സോ അതിന്റെ ഒരു കൊമമറേഷന് വേണ്ടിയിട്ടാണ് ഈ ഒരു നാഷണൽ സയൻസ് ഡേ ആചരിക്കുന്നത്. സോ ഇത് ആനുവലായിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആചരിക്കുന്നുണ്ട്. ഓക്കെ, സോ ഇനി ഈ ഒരു മേഖലയിൽ നമുക്ക് ഒരു ഈ ഒരു മെയിൻ സ്പെസിഫിക്, അതായത് KAS മെയിൻ സ്പെസിഫിക് ആയിട്ട് നമുക്ക് ചെറിയൊരു ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഈ സയൻസിൽ ഇന്ത്യൻ കോൺട്രിബ്യൂഷൻ ഇൻ സയൻസ് നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് അറിയാവുന്ന പോലെ തന്നെ സയൻസിന്റെ മേഖലയിൽ, അതായത് ഏൻഷ്യൻറ്റ് ഹിസ്റ്ററി തൊട്ട് തന്നെ നമ്മൾ ഒരുപാട് എന്താ പറയുക സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള അഡ്വാൻസ്മെന്റ് നേടിയിട്ടുണ്ട് സയൻസിന്റെ മേഖലയിൽ. ഒന്ന് മാത്തമാറ്റിക്സിലാണ്, പ്രധാനമായിട്ടും മാത്തമാറ്റിക്സിലാണ് ഏൻഷ്യൻറ്റ് കാലഘട്ടത്തിൽ തൊട്ട് തന്നെ ഇന്ത്യ ഒരു പ്രാഗൽഭ്യം തെളിയിച്ച ഒരു മേഖലയാണ് മാത്തമാറ്റിക്സ്. ഓക്കെ, സോ ഇന്ത്യ ഹാസ് മെയ്ഡ് സിഗ്നിഫിക്കൻസ് കോൺട്രിബ്യൂഷൻസ് ഇൻക്ലൂഡിംഗ് ദ കോൺസെപ്റ്റ് ഓഫ് സീറോ എന്നുള്ള കോൺസെപ്റ്റ്, ദെൻ ഡെസിമൽ സിസ്റ്റം ഇൻവെന്റ് ചെയ്ത ഇന്ത്യൻസ് ആണ്, ദെൻ ആൾജബ്ര, ട്രിഗണോമെട്രി, ഇങ്ങനെയുള്ള ഒരുപാട് കോൺസെപ്റ്റ്സ് ഏൻഷ്യൻറ്റ് കാലഘട്ടത്തിലെ തന്നെ ഇന്ത്യൻ കോൺട്രിബ്യൂഷൻസ് ആയിരുന്നു. ഓക്കെ, സോ പ്രധാനപ്പെട്ട മാത്തമാറ്റീഷ്യൻസ് ലൈക്ക് ആര്യഭട്ട, അതുപോലെ തന്നെ ബ്രഹ്മഗുപ്ത, ദെൻ രാമാനുജ. ഓക്കെ, സോ ഇവരെല്ലാം ഈ ഒരു പൈനിയേഴ്സ് ആയിരുന്നു മാത്തമാറ്റിക്സ് എന്നുള്ള ഫീൽഡിൽ, ഭയങ്കര പൈനിയേഴ്സ് ആയിരുന്നു. ഓക്കെ, ഇനി മറ്റൊരു മേഖലയാണ് പ്രധാനമായിട്ടുള്ള മറ്റൊരു സയൻസിലെ കോൺട്രിബ്യൂട്ടബിൾ മേഖലയാണ് അസ്ട്രോണോമി. ഓക്കെ, സോ ആര്യഭട്ട മെയ്ഡ് സിഗ്നിഫിക്കൻ്റ് കോൺട്രിബ്യൂഷൻസ് ഇൻ ദ ഫീൽഡ് ഓഫ് അസ്ട്രോണോമി. അപ്പം ആര്യഭട്ടയാണ് അസ്ട്രോണോമിയിൽ പ്രധാനപ്പെട്ട ഒരു കോൺട്രിബ്യൂഷൻ ഉള്ളത്, ഇൻക്ലൂഡിംഗ് ദ ഡിറ്റർമിനേഷൻ ഓഫ് എർത്ത് സർക്കംഫറൻസ്, ദെൻ ഡിസ്കവറി ഓഫ് ലൂണാർ നൊഡ്യൂൾസ്, അതുപോലെ തന്നെ ഡെവലപ്മെന്റ് ഓഫ് ഹീലിയോസെൻട്രിക് മോഡൽ ഓഫ് സോളാർ സിസ്റ്റം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പ്രധാനമായിട്ടും ആ ഒരു ആര്യഭട്ടയുടെ കോൺട്രിബ്യൂഷൻസ് ആണ്. ഇന്ത്യൻ അസ്ട്രോണോമിയിൽ ആര്യഭട്ടയുടെ കോൺട്രിബ്യൂഷൻസ് ആണ്. ഇനി മറ്റൊന്നുള്ളത് ജ്യോതിഷ വേദാന്തക, ഫസ്റ്റ് വേദിക് ടെക്സ്റ്റ് ടു മെൻഷൻ അസ്ട്രോണോമിക്കൽ ഡേറ്റ, അത് 4000 BC ഇത് വന്നത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. സോ ഏൻഷ്യൻ ഹിസ്റ്ററിയിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ സയന്റിഫിക് ആയിട്ട് ഒരുപാട് അഡ്വാൻസ്മെന്റ്, പ്രത്യേകിച്ചും ഈ ഒരു ഗുപ്ത കാലഘട്ടമൊക്കെ ആയപ്പോഴത്തേക്കും ഒരുപാട് അഡ്വാൻസ്മെന്റ് ഇന്ത്യ ഈ ഒരു മേഖലയിൽ മേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി മറ്റൊന്ന് മെഡിസിൻ ആണ്. സോ മെഡിസിൻ്റെ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് ആണ് ആയുർവേദ. ട്രഡീഷണൽ സിസ്റ്റം ഓഫ് മെഡിസിൻ ഈസ് കൺസിഡേർഡ് ആസ് വൺ ഓഫ് ദ ഓൾഡസ്റ്റ് സിസ്റ്റം ഓഫ് മെഡിസിൻസ് ഇൻ ദ പോർട്ട്. ദെൻ ഏൻഷ്യൻ ടെക്സ്റ്റ് സച്ച് ചരക സംഹിത, അതുപോലെ തന്നെ ശുശ്രുത സംഹിത, ദേ പ്രൊവൈഡ് ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻസ് വിത്ത് റിഗാർഡ് ടു മെഡിക്കൽ കണ്ടീഷൻസ് ആൻഡ് ദെയർ ട്രീറ്റ്മെന്റ്സ്. അപ്പോൾ ഇങ്ങനെയുള്ള മെഡിക്കൽ ടെക്സ്റ്റുകളും ഇന്ത്യൻ കോൺട്രിബ്യൂഷൻസ് തന്നെയാണ്. ഓക്കെ, സോ ഇനി ടെക്നോളജിക്കൽ മേഖലയിലോ, ദെൻ ഫോർ എക്സാമ്പിൾ ടെക്നോളജി ഇന്നോവേഷൻ, ദെൻ ഇൻക്ലൂഡിംഗ് ഡെവലപ്മെന്റ് ഓഫ് മെറ്റലർജി, അതുപോലെ തന്നെ ഷിപ്പ് ബിൽഡിംഗ്, ടെക്സ്റ്റൈൽ പ്രൊഡക്ഷൻ, ഇവയിലെല്ലാം ഇന്ത്യൻ കോൺട്രിബ്യൂഷൻസ് വളരെ ഗണ്യമായിട്ട് വന്നിട്ടുണ്ട്. ആൻഡ് ഓൾസോ ദ ഏൻഷ്യൻ സിസ്റ്റം മോഹൻജോദാരോ, വിച്ച് എക്സിസ്റ്റഡ് ഇൻ ദി ഇൻഡസ് വാലി സിവിലൈസേഷൻ, ഹാഡ് എ സോഫിസ്റ്റിക്കേറ്റഡ് സീവേജ് ആൻഡ് ഡ്രെയിനേജ് സിസ്റ്റം. ഓക്കെ, സോ ഇപ്പം നിങ്ങൾ UPSC ഒക്കെ പഠിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ഏൻഷ്യൻ ഇൻഡസ് വാലി സിവിലൈസേഷന്റെ ഒരു എന്താ പറയുക സയന്റിഫിക് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. സോ ഈ ഒരു ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ഒക്കെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഏൻഷ്യൻ കാലഘട്ടത്തിലെ തന്നെ നമ്മൾ മുന്നിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു.
ഇനി മറ്റൊന്നാണ് സ്പേസ് എക്സ്പ്ലോറേഷൻ. ഇന്ത്യൻ സയൻസിൽ ഏറ്റവും കൂടുതൽ ഒരു മുന്നോട്ട് വന്ന ഒരു കാലഘട്ടമായിരുന്നു ഒരു ഏൻഷ്യൻ കാലഘട്ടത്തിലാണെങ്കിൽ പോലും. ഇപ്പം മോഡേൺ കാലഘട്ടത്തിലാണെങ്കിൽ പോലും ഇസ്രോയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ സയൻസ് റിസർച്ച് ഓർഗനൈസേഷൻ, ഓക്കെ, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ, ഓക്കെ, സോ ഇന്ത്യ ഹാസ് മെയ്ഡ് സിഗ്നിഫിക്കൻ്റ് പ്രോഗ്രസ് ഇൻ സ്പേസ് എക്സ്പ്ലോറേഷൻ, ഇൻക്ലൂഡിംഗ് സക്സസ്ഫുൾ ലോഞ്ച് ഓഫ് ദ മാർസ് ഓർബിറ്റർ മിഷൻ, അതുപോലെ തന്നെ ചന്ദ്രയാൻ നമ്മൾ കഴിഞ്ഞ ഡിസ്കഷനിൽ കണ്ടായിരുന്നു, ചന്ദ്രയാൻ മിഷൻ. ദെൻ ഗഗൻയാൻ ഇന്ത്യയുടെ ഒരു ഫസ്റ്റ് എന്താ പറയുക മാൻഡ് മിഷനാണ് ഗഗൻയാൻ വരുന്നത്. സോ ഈ ഒരു ഹ്യൂമൻ സ്പേസ് മിഷൻ ഈ സെറ്റ് ടു ലോഞ്ച് ഇൻ 2024. അപ്പോൾ സ്പേസ് മേഖലയിൽ നോക്കിക്കഴിഞ്ഞാൽ പോലും നിങ്ങൾക്ക് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു അഡ്വാൻസ്മെൻറ്റ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇന്ത്യയുടെ ഒരു സയൻറ്റിഫിക് അഡ്വാൻസ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ സയൻസ് മേഖലയിൽ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു നാഷണൽ സയൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നമ്മുടെ ഒരു ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി ആയിട്ടും പറയുന്നുണ്ട്, ഓക്കെ, സോ ഇമ്പ്രൂവ് സയൻറ്റിഫിക് ടെമ്പർ ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളത് ഒരു ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി ആയിട്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ പറയുന്നുണ്ട്, ഓക്കെ. സോ ആ ഒരു സയൻറ്റിഫിക് ഒരു കൾച്ചർ വളർത്തിയെടുക്കുക അല്ലെങ്കിൽ അതിൻ്റെ ഒരു ക്യൂരിയോസിറ്റി വളർത്തിയെടുക്കുക എന്നുള്ളത് എല്ലാവർക്കും എന്താ പറയുക പ്രോത്സാഹിപ്പിക്കേണ്ട എസ്പെഷ്യലി കുട്ടികളുടെ ഇടയിൽ പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു മുൻകരുതൽ എന്നുള്ള രീതിയിലാണ് ഈ ഒരു February 28 നാഷണൽ സയൻസ് ഡേ ആയിട്ട് യൂണിയൻ ഗവൺമെൻറ് ആചരിക്കുന്നത്. അപ്പോൾ ഈ ഒരു നാഷണൽ സയൻസ് ഡേയും അതുകൂടാതെ ഇന്ത്യൻ കോൺട്രിബ്യൂഷൻസ് ടുവോർഡ്സ് എ ഫീൽഡ് ഓഫ് സയൻസ് അതും കൂടെ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇതൊരു മെയിൻസ് പോയിന്റ് ഓഫ് വ്യൂയിലാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്, കാരണം ഇത് നിങ്ങൾക്ക് മെയിൻസിൽ ആൻസർ റൈറ്റിങ്ങിൻ്റെ സമയത്ത് ഇന്ത്യയുടെ സിഗ്നിഫിക്കൻറ്റ് കോൺട്രിബ്യൂഷൻസ് ഇൻ ദ ഫീൽഡ് ഓഫ് സയൻസ് എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആൻസർ ചെയ്യാൻ സാധിക്കുന്ന പോയിന്റ്സ് ആണ്, ഓക്കെ. സോ ഈ പോയിന്റ്സ് ഒക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക, റൈറ്റ്. ഓക്കെ, ഇനി അടുത്ത ഒരു ഇവന്റ് നോക്കാം, ക്രൂ സിക്സിനെ പറ്റിയാണ്. സോ എന്താണ് ഈ ഒരു ക്രൂ സിക്സ് എന്നുള്ളത് നമുക്ക് നോക്കാം. സോ ക്രൂ സിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പേസ് എക്സ് ലോഞ്ച് ഇറ്റ്സ് ക്രൂ സിക്സ് മിഷൻ ടു ദ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്കുള്ള സ്പേസ് എക്സിന്റെ ഒരു മിഷനാണ് ക്രൂ സിക്സ് എന്നുള്ളത്, ഓക്കെ. സോ ഇറ്റ് ഹാസ് 4 അസ്ട്രോണോട്ട്സ് ഓൺ ബോർഡ് റീയൂസബിൾ സ്പേസ് എക്സ് ഡ്രാഗൺ സ്പേസ് ക്രാഫ്റ്റ് ഓൺ ഫാൽക്കൺ 9 റോക്കറ്റ്. അപ്പോൾ ഫാൽക്കൺ 9 റോക്കറ്റിലാണ് ഇത് വിക്ഷേപിച്ചിരിക്കുന്നത് ഫ്രം ദ നാസ കെനഡി സ്പേസ് സെന്റർ ഇൻ ഫ്ലോറിഡ USA. അപ്പൊ നാസയുടെ കെനഡി സ്പേസ് സെന്ററിൽ നിന്നാണ് ഈ ഒരു ഫാൽക്കൺ 9 റോക്കറ്റ് വിക്ഷേപിച്ചിരിക്കുന്നത്. അതിൽ ഉള്ളത് ക്രൂ സിക്സ് മാൻഡ് ആയിട്ടുള്ള ഒരു മിഷനാണ്, ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്കുള്ള മാൻഡ് മിഷനാണ് ക്രൂ സിക്സ് എന്ന് പറയുന്നത്, ഓക്കെ. സോ അതാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള ഒരു ന്യൂസ്. അപ്പോൾ ഇറ്റ് ഈസ് ദ ഫസ്റ്റ് ലോങ് ഡ്യൂറേഷൻ അസ്ട്രോണോട്ട് ഫ്രം ദ UAE ഈസ് എമംഗ് ദ 4 ക്രൂ മെമ്പേഴ്സ് ഫ്ലൈങ് ടു ISS. അപ്പോൾ നമുക്ക് അത് ന്യൂസിൽ വന്നിട്ടുണ്ടായിരുന്നു, UAE സുൽത്താൻ ഈ ഒരു ക്രൂ മെമ്പേഴ്സിൽ ഉണ്ട് എന്നുള്ളത് നമ്മൾ ന്യൂസിൽ കണ്ടിട്ടുണ്ടായിരുന്നു. സോ അത് ആ സമയത്താണ് സ്പേസിലേക്ക് പോയത്, ISS പോയത്, ഓക്കെ. സോ ക്രൂ സിക്സ് ലോഞ്ച് ഈസ് ക്യാരിങ് 2 നാസ അസ്ട്രോണോട്സ്, മിഷൻ കമാൻഡർ സ്റ്റീഫൻ ബോവൻ ആൻഡ് പൈലറ്റ് വാരൻ ബുഡി എലോങ് വിത്ത് UAE സുൽത്താൻ അൽ നെയ്ദി, ഓക്കെ. സോ UAE സുൽത്താൻ പോയിട്ട് തിരിച്ചു വന്ന ന്യൂസ് നമ്മൾ കണ്ടതാണ്. ആൻഡ് റോസ് കോസ്മോസ് കോസ്മോണോട്ട് ഹു വിൽ സെർവ് ദ മിഷൻ സ്പെഷ്യലിസ്റ്റ് ഫോർ എ സ്പേസ് സ്റ്റേഷൻ സയൻസ് എക്സ്പെഡീഷൻ. അപ്പോൾ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്കുള്ള ഒരു സയൻസ് എക്സ്പെഡീഷന്റെ ഭാഗമായിട്ടാണ് ഇവര് ഈ ഒരു ക്രൂ സിക്സിൽ പോയിട്ടുള്ളത്. സോ ഇറ്റ് വിൽ റിലീവ് ദ 4 അസ്ട്രോണോട്സ് ഓഫ് ക്രൂ 5 മിഷൻ ദാറ്റ് അറൈവ്ഡ് ഇൻ ISS. ദ ടീം ഇസ് സെറ്റ് ടു റിട്ടേൺ ടു എർത്ത് എബൌട്ട് ഇൻ എ വീക്ക്. ഒരാഴ്ചയ്ക്ക് ശേഷം തിരിച്ചു വരും. അപ്പോൾ ഇപ്പോൾ ഓൾറെഡി ക്രൂ 5 ISS ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ ഓൾറെഡി ഉണ്ട്. സോ അവർ തിരിച്ചു വരും, ഇവർ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കും അവർ തിരിച്ചു വരും എന്നുള്ളതാണ് ന്യൂസ് ആയിട്ട് വരുന്നത്. സോ വിത്ത് ദ ലോഞ്ച് ദർ ആർ നൗ 14 പീപ്പിൾ ഇൻ സ്പേസ്, 7 ആർ ഓൺ ദ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ, 3 ആർ ഓൺ ദ ടിയാങ്കോങ് സ്പേസ് സ്റ്റേഷൻ. ടിയാങ്കോങ് നമുക്കറിയാം ചൈന ഡെവലപ്പ് ചെയ്ത ഒരു സ്പേസ് സ്റ്റേഷനാണ്. ആൻഡ് 4 ആർ ഇൻ ദ ക്രൂ 6 മൊഡ്യൂൾ. അപ്പോൾ ക്രൂ 6 മൊഡ്യൂൾ ഇപ്പോൾ അങ്ങോട്ട് പോകുന്ന ക്രൂ 6 4 പേരും ഉണ്ട്. അപ്പോൾ ഇത്രയും ആൾക്കാരാണ് ഇപ്പം നിലവിൽ സ്പേസിലുള്ളതായിട്ട് കണക്കാക്കപ്പെടുന്നത്, ഓക്കെ. സോ ഇത് ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ക്രൂ 6 എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക, അത് ഏത് റോക്കറ്റിലാണ് വിക്ഷേപിച്ചിരിക്കുന്നത് മനസ്സിലാക്കി വെക്കുക, ആൻഡ് ഇതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക, ഓക്കെ. സോ ഇൻ കേസ് ഈ ഒരു മേഖലയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആൻസർ ചെയ്യാൻ സാധിക്കുന്നതാണ്, ഓക്കെ. ഇനി സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റൊരു ന്യൂസ് നമുക്ക് നോക്കാം, 5th ന്യൂ ലെയർ ഓഫ് എർത്ത്, ഓക്കെ. സോ അഞ്ചാമത്തെ ഒരു പുതിയ ലെയർ ആഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു സ്റ്റഡി കണ്ടെത്തിയത്. എർത്തിന് ഒരു അഞ്ചാമത്തെ ഒരു പുതിയ ലെയർ വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്, ഓക്കെ. സോ നമുക്കറിയാം എർത്ത് ടോട്ടലി ഡിവൈഡ് ചെയ്തിട്ടുള്ളത് എന്താ, ക്രസ്റ്റ്, മാന്റിൽ, കോർ എന്നിങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടാണ് തിരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ ഒരു ഇന്നർ കോർ എന്നുള്ള ഒരു ലെയറൂടെ കണ്ടെത്തി എന്നാണ് പറയുന്നത്, സോറി, ഇന്നർ കോർ എന്നുള്ളതാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്, ഓക്കെ. സോ ഇറ്റ്സ് എ ന്യൂ സ്റ്റഡി പബ്ലിഷ്ഡ് ഇൻ നേച്ചർ കമ്മ്യൂണിക്കേഷൻ ബൈ ഇവരുടെ പേരാണ്, ദ റിസർച്ചേഴ്സ് ഹവ് കൺഫേം ദ എക്സിസ്റ്റൻസ് ഓഫ് 5th ന്യൂ ലെയർ, ദ ഇന്നർ മോസ്റ്റ് ഇന്നർ കോർ.
ഓക്കെ. സോ ഇന്നർ കോറിനുള്ള മറ്റൊരു കോറാണ് കണ്ടെത്തിയിട്ടുള്ളത്, ഇന്നർ മോസ്റ്റ് ഇന്നർ കോർ. ഓക്കെ, സോ ഇന്നർ മോസ്റ്റ് ഇന്നർ കോർ വിച്ച് ലൈസ് അറ്റ് ദ എർത്ത് സെന്റർ വിത്ത് ഇൻ ദ ഇന്നർ കോർ. ഓക്കെ, സോ ദ ഫോർ നോൺ ലെയേഴ്സ് ഓഫ് ദ എർത്ത് ആർ ക്രസ്റ്റ്, മാന്റിൽ, ഔട്ടർ ലിക്വിഡ് കോർ ആൻഡ് ഇന്നർ സോളിഡ് കോർ. അപ്പോൾ കോർ രണ്ട് തരത്തിലുണ്ട്, ആൻഡ് ക്രസ്റ്റ് ആൻഡ് മാന്റിലാണ് മറ്റ് രണ്ട് ലെയേഴ്സ്. ഓക്കെ, സോ ഇതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. സോ ദ ഫിഫ്ത്ത് ലെയർ ഈ സെറ്റ് ടു ബി മെയ്ഡ് ഓഫ് അയൺ ആൻഡ് നിക്കൽ. ഓക്കെ, അയൺ ആൻഡ് നിക്കൽ ഈ രണ്ട് മെറ്റൽസ് എലമെന്റ്സ് ആയിട്ടാണ് ഇത് ഈ ഒരു ഫിഫ്ത്ത് ലെയർ ഉള്ളത് എന്നാണ് പറയുന്നത്. സോ ഇറ്റ് നമുക്കറിയാം കോറിന്റെ ഒരു കോമ്പോസിഷനും ഈ ഒരു അയൺ ആൻഡ് നിക്കൽ തന്നെയാണ്, അതേ കോമ്പോസിഷൻ തന്നെയാണ് ഈ ഒരു ഫിഫ്ത്ത് ലെയറിലും വന്നിരിക്കുന്നത്. ആൻഡ് ദ ഫിഫ്ത്ത് ലെയർ ഈസ് ഡിഫറൻഷിയേറ്റഡ് ഫ്രം ദ ഇന്നർ കോർ ബേസ്ഡ് ഓൺ ഹൗ ദ അയൺ ആറ്റംസ് ആർ അറേഞ്ച്ഡ് ടു ഫോം എ സോൾട്ട്. അതിന്റെ ഒരു എന്താ പറയുക, കെമിക്കൽ കോമ്പോസിഷനിൽ മാത്രമാണ് വ്യത്യാസം വന്നിട്ടുള്ളത്. അയൺ ഇൻ ദി ഇന്നർ മോസ്റ്റ് ഇന്നർ കോർ കുഡ് ഹാവ് ബീൻ സോൾഡിഫൈഡ് ആൻഡ് ഗ്രോൺ ഇൻ ടു എ ഡിഫറെന്റ് ഡയറക്ഷൻ ദെൻ ദ റെസ്റ്റ് ഓഫ് ദ ഇന്നർ കോർ. ജസ്റ്റ് ഇതിന്റെ ഡീറ്റെയിൽസ് ആണ്, ഈ സ്റ്റഡിയുടെ ഡീറ്റെയിൽസ് ആണ് പറയുന്നത്. ഓക്കെ, ഇന്നർ കോർ ആസ് എ ഹോൾ വാസ് ലിക്വിഡ് ഇൻ ദ എർലി ഇയേഴ്സ് ഓഫ് എർത്ത് എക്സിസ്റ്റൻസ്, ടേണിംഗ് ഇൻ ടു സോളിഡ് ആസ് ദ എർത്ത് കൂൾഡ്. ദ റേഡിയസ് ഓഫ് ഇന്നർ മോസ്റ്റ് ഇന്നർ കോർ ഈസ് കാൽക്കുലേറ്റഡ് ടു ബി അറൌണ്ട് 650 കിലോമീറ്റേഴ്സ്. അപ്പോൾ ഏറ്റവും ഇന്നർ ആയിട്ടുള്ള ഒരു മേഖലയാണ് ഇന്നർ മോസ്റ്റ് ഇന്നർ കോർ എന്ന് പറയുന്നത്. സോ 650 കിലോമീറ്റേഴ്സ് ആണ് അതിൻ്റെ ഒരു റേഡിയസ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദ ഐഡിയ ദാറ്റ് ദ എർത്ത് കുഡ് ഹോൾഡ് എ ഫിഫ്ത്ത് ലെയർ വാസ് പ്രപ്പോസ്ഡ് ഇൻ 2002. അതായത് അഞ്ചാമത്തെ ലെയറിനെ പറ്റിയുള്ള ഒരു ഐഡിയ വന്നത് 2002 ടു സ്റ്റഡി ദ എർത്ത് ഇന്റീരിയർ, സയന്റിസ്റ്റ് റിലൈ ഓൺ സീസ്മിക് വേവ്സ്, ഷോക്ക് വേവ്സ് ജനറേറ്റഡ് ഡ്യൂറിംഗ് എർത്ത് ക്വേക്സ്. അപ്പോൾ അതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ്, നമുക്കറിയാം നമ്മൾ ജോഗ്രഫിയിൽ പഠിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഈ ഒരു ഡേറ്റ കളക്ട് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ ഈ ഡേറ്റ മെയിനായിട്ടും കളക്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു ഇതാണ് ഈ എർത്ത് ക്വേക്സ്, സീസ്മിക് വേവ്സ്. ഓക്കെ, സോ ഈ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഒക്കെ നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻ, വോൾക്കാനിക് ഇറപ്ഷൻ, അതുപോലെ തന്നെ എർത്ത് ക്വേക്സ് എല്ലാം നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻ ഇന്നർ എർത്തിനെ പറ്റി തരുന്നുണ്ട്. സോ സീസ്മിക് വേവ്സ് അതുപോലെ തന്നെ ഷോക്ക് വേവ്സ് ഒക്കേർഡ് ഡ്യൂറിംഗ് എർത്ത് ക്വേക്സ്. അപ്പോൾ ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇൻഫർമേഷൻസ് ആണ് ഗാണർ ചെയ്യുന്നത്. ഓക്കെ, സോ ദ ബിഹേവിയർ ഓഫ് സീസ്മിക് വേവ്സ് ഡിഫർ ആസ് ദ പാസ് ത്രൂ ഡൈവേഴ്സ് മെറ്റീരിയൽസ്. നമ്മൾ ജോഗ്രഫിയിൽ പഠിക്കുന്നതാണ് എങ്ങനെയാണ് ഓരോ ലെയർ കഴിയും തോറും ഈ ഒരു സീസ്മിക് വേവ്സിന്റെ ഒരു ട്രാവൽ പാസേജ് ചേഞ്ച് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, സോ സീസ്മിക് വേവ്സ് ട്രാവൽ ഫാസ്റ്റർ ത്രൂ ഡെൻസർ മെറ്റീരിയൽസ് ആൻഡ് ദെയർഫോർ ജനറലി ട്രാവൽ മോർ ക്വിക്ക്ലി വിത്ത് ഡെപ്ത്. അപ്പോൾ ഡെപ്ത് കൂടുമ്പോൾ ഡെൻസിറ്റി കൂടുമെന്ന് നമുക്കറിയാലോ. സോ ആ ഒരു ഡെപ്ത് കൂടുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ട്രാവലിംഗ് സ്പീഡ് കൂടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ സീസ്മിക് വേവ്സിന്റെ ട്രാവലിംഗ് സ്പീഡ് കൂടുകയാണ് ചെയ്യുന്നത്. ഹോട്ട് ഏരിയ സ്ലോ ഡൗൺ സീസ്മിക് വേവ്സ്. അപ്പോൾ ഇന്നർ കോറിലേക്ക് പോകുമ്പോഴത്തേക്കും ഹോട്ട്നെസ് അതായത് ടെമ്പറേച്ചർ കൂടുകയാണെന്ന് നമുക്കറിയാം. ഓക്കെ, സോ സീസ്മിക് വേവ്സ് മൂവ് മോർ സ്ലോലി ത്രൂ എ ലിക്വിഡ് ദാൻ എ സോളിഡ്. അപ്പോൾ സോളിഡിനേക്കാളും സ്ലോ ആയിട്ടായിരിക്കും ലിക്വിഡിൽ സീസ്മിക് വേവ്സ് മൂവ് ചെയ്യുക. അക്കോർഡിംഗ് ടു ദ അനാലിസിസ് ദ ഇന്നർ മോസ്റ്റ് ഇന്നർ കോർ സ്ലോസ് ഡൗൺ ദ സീസ്മിക് വേവ്സ് അറ്റ് എ പോയിന്റ് ബിറ്റ്വീൻ ദ റൊട്ടേഷൻ ആക്സിസ് ആൻഡ് ദ ഇക്വറ്റോറിയൽ പ്ലെയിൻ. അത് അങ്ങനെയാണ് ഇവർ ആ ഒരു ഫിഫ്ത്ത് ലെയറിലേക്ക് അറൈവ് ചെയ്തത്. ഓക്കെ, സോ ദ ഔട്ടർ ഷെൽ ഓഫ് ദ ഇന്നർ കോർ സ്ലോസ് ഡൗൺ ദ വേവ്സ് ഇൻ ദ ഇക്വറ്റോറിയൽ പ്ലെയിൻ. ദ ഡിഫറൻസ് സജസ്റ്റ് ദാറ്റ് ദ അയൺ ഇൻ ദ ഇന്നർ മോസ്റ്റ് ഇന്നർ കോർ ആൻഡ് ദ റെസ്റ്റ് ഓഫ് ദ ഇന്നർ കോർ കുഡ് ബി അറേഞ്ച്ഡ് ഡിഫറൻ്റ്ലി. അപ്പോൾ ആ ഒരു അറേഞ്ച്മെന്റിലെ ഡിഫറൻസ് ആണ് ഈ ഒരു സീസ്മിക് വേവ്സിന്റെ ഒരു എന്താ പറയുക അറൈവൽ സ്പീഡിന്റെ ഡിഫറൻസ് കോസ് ചെയ്യാൻ കാരണം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇത് ഫിഫ്ത്ത് ഇന്നർ മോസ്റ്റ് ലെയറിനെ പറ്റിയുള്ള ഒരു ജസ്റ്റ് ഒരു ബ്രീഫ് ആയിട്ടുള്ള ഒരു ഐഡിയ ആണ് ഞാനിപ്പോൾ പ്രൊവൈഡ് ചെയ്തത്. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് വലുതായിട്ട് പഠനങ്ങൾ ഇനി നടക്കാനിരിക്കുന്നേ ഉള്ളൂ. സോ ഇത് അത് എന്താ പറയുക സയന്റിഫിക്കലി പ്രൂവ് ചെയ്താൽ മാത്രമേ നമുക്കിത് ആധികാരികമായിട്ട് പറയാൻ സാധിക്കത്തുള്ളൂ. ഇതൊരു സ്റ്റഡി സജസ്റ്റ് ചെയ്ത കാര്യങ്ങളാണ്. ദെർ ക്യാൻ ബി എ പോസിബിലിറ്റി ഓഫ് ദാറ്റ് എന്നുള്ളതാണ് ഈ ഒരു സ്റ്റഡി സജസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതിന്റെ ഭാഗമായിട്ട് നമുക്കിപ്പം പഠിക്കാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എർത്തിന്റെ മെക്കാനിക്കൽ ലെയേഴ്സിനെ പറ്റി നമുക്കൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. സോ ജോഗ്രഫി മേഖലയിൽ നിങ്ങൾ തീർച്ചയായിട്ടും പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ് എർത്തിന്റെ മെക്കാനിക്കൽ ലെയേഴ്സിനെ പറ്റി. അപ്പോൾ എർത്തിന്റെ പ്രധാനപ്പെട്ട മെക്കാനിക്കൽ ലെയേഴ്സിനെ പറ്റി നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. സോ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ മെയിനായിട്ടും മൂന്ന് ലെയേഴ്സ് ആണുള്ളത്, ക്രസ്റ്റ്, മാന്റിൽ ആൻഡ് കോർ. സോ ക്രസ്റ്റ് ഏകദേശം 0 to 100 kilometers ആ ഒരു മേഖലയിലാണ് ക്രസ്റ്റ്, എർത്തിന്റെ ക്രസ്റ്റ് കാണുന്നത്. പിന്നെ ഉള്ളത് നമുക്ക് മാന്റിലാണ്, മാന്റിൽ കഴിഞ്ഞ് കോർ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്, ഔട്ടർ കോറും അതുപോലെ തന്നെ ഇന്നർ കോറും. അത് തിരിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ടർ കോറ് ലിക്വിഡ് സ്റ്റേറ്റിലാണ് കാണപ്പെടുന്നത്, ഇന്നർ കോറ് സോളിഡ് സ്റ്റേറ്റിലാണ് കാണപ്പെടുന്നത്. ഓക്കെ, സോ ഇതാണ് ഈ ഒരു മെക്കാനിക്കൽ ഡിവിഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അസ്തനോസ്പിയർ ഉണ്ട്. ഓക്കെ, സോ ഇതിൻ്റെ ഇടയിൽ ഒരു അസ്തനോസ്പിയർ ഉണ്ട്, പിന്നെ ഒരു ലിത്തോസ്പിയർ ഉണ്ട്. ഓക്കെ, ക്രസ്റ്റ് ആൻഡ് അപ്പർ മോസ്റ്റ് സോളിഡ് ബാൻഡിൽ ചേരുന്ന ഒരു ഭാഗത്തെയാണ് നമ്മൾ ലിത്തോസ്പിയർ എന്ന് വിളിക്കുന്നത്. സോ ഇതും ഇതിൻ്റെ ഇടയിൽപ്പെടുന്ന ഒരു മേഖലയാണ് അസ്തനോസ്പിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ശരിക്കും പറഞ്ഞാൽ സോളിഡും ലിക്വിഡും അല്ലാത്ത ഒരു മോൾട്ടൺ സ്റ്റേജിലാണ് ഈ ഒരു അസ്തനോസ്പിയർ, പ്ലാസ്റ്റിക് സ്റ്റേജിലാണ് കാണപ്പെടുന്നത്. അതുകൊണ്ടാണ് അത് അസ്തനോസ്പിയർ
എന്നുള്ളത് സെപ്പറേറ്റ് സ്റ്റേജ് ആയിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ടും ഈ ഒരു മെക്കാനിക്കൽ ലേയേഴ്സ് ഓഫ് ദി എർത്ത്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ജോഗ്രഫി ക്ലാസ്സിൽ മെയിനായിട്ട് പറഞ്ഞുതരും. ഞാൻ ജസ്റ്റ് ഒരു സമ്മറി ആയിട്ട് ഇതിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ക്രസ്റ്റ്, അപ്പോൾ ക്രിസ്റ്റിനെ പറ്റി പറയുമ്പോൾ ഇറ്റ് ഈസ് ദ ഔട്ടർ മോസ്റ്റ് സോളിഡ് പാർട്ട് ഓഫ് ദ എർത്ത്. അപ്പോൾ സോളിഡ് പാർട്ട്, അതായത് നമ്മളിപ്പം ഭൂമി ചവിട്ടി നിൽക്കുന്നതെല്ലാം പിന്നെ അതിൻ്റെ താഴോട്ടുള്ള ആ ഒരു സോളിഡ് പാർട്ടുകളെല്ലാം ഈ ഒരു ക്രസ്റ്റ് ആയിട്ട് വരും. നോർമലി അബൌട്ട് 8 to 40 kilometers തിക്ക്, ബ്രിട്ടിൽ ഇൻ നേച്ചർ ആണ്. നിയർലി 1% ഓഫ് എർത്ത് വോളിയം ആൻഡ് 5% ഓഫ് എർത്ത് മാസ്. തിക്നെസ് ഓഫ് ദ ക്രസ്റ്റ് അണ്ടർ ദ ഓഷ്യാനിക് ആൻഡ് കോണ്ടിനെന്റൽ ഏരിയാസ് ആർ ഡിഫറൻറ്റ്. അപ്പോൾ ഓഷ്യാനിക് ഏരിയാസിൽ ക്രസ്റ്റിന് തിക്നെസ് കുറവായിരിക്കും. ഓഷ്യാനിക് ക്രസ്റ്റ് ഈസ് തിന്നർ, കാരണം വെള്ളമാണല്ലോ ബാക്കിയുള്ളത് വരുന്നത്, ആസ് കമ്പയർഡ് ടു ദ കോണ്ടിനെന്റൽ ക്രസ്റ്റ്. കോണ്ടിനെന്റൽ ക്രസ്റ്റിൽ മൗണ്ടെയിനും കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും, അപ്പോൾ തിക്നെസ് കൂടുതലായിരിക്കും. ആൻഡ് ഇതിലെ മേജർ കോൺസ്റ്റിറ്റ്യുവൻസ് എലമെന്റ്സ് എന്തൊക്കെയാണ്? സിയാൽ എന്ന് പറയും. ഓക്കെ, സിയാൽ, സിയാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിലിക്കയും അതുപോലെ തന്നെ അലൂമിനിയം കൂടിയാണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് ടേംഡ് സിയാൽ. ഇറ്റ് ഈസ് യൂസ് ടു റെഫർ ടു ദ ലിതോസ്ഫിയർ റീജിയൻ കംപ്രൈസിംഗ് ദ ക്രസ്റ്റ് ആൻഡ് അപ്പർ മോസ്റ്റ് സോളിഡ് മാന്റിൽ. അപ്പോൾ ക്രസ്റ്റും അപ്പർ മോസ്റ്റ് സോളിഡ് മാന്റിലൂടെ കൂടുന്ന ഒരു ഏരിയനെ ലിത്തോസ്ഫിയർ എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. ഓക്കെ, ആൻഡ് മീൻ ഡെൻസിറ്റി ഇവിടെ കൊടുത്തിട്ടുണ്ട്, 3 grams per cm³. ഡിസ്കണ്ടിന്യൂറ്റി ബിറ്റ്വീൻ ഹൈഗ്രോസ്ഫിയർ ആൻഡ് ക്രസ്റ്റ് ഈസ് ടേംഡ് ആസ് കോൺറാഡ് ഡിസ്കണ്ടിന്യൂറ്റി. അപ്പോൾ നമ്മൾ ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ലെയറിനെയും തമ്മിൽ തിരിക്കുന്ന ആ ഒരു മേഖലയാണ് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഉള്ള ഡിസ്കണ്ടിന്യൂറ്റിയാണ് കോൺറാഡ് ഡിസ്കണ്ടിന്യൂറ്റി. ഓക്കെ, സോ ഇത്രയും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് മാന്റിലേക്ക് പോവാം. രണ്ടാമത്തെ ലെയറാണ്, പ്രധാനപ്പെട്ട രണ്ടാമത്തെ ലെയറാണ് മാന്റിൽ. ഓക്കെ, ദ പോർഷൻ ഓഫ് ദ ഇന്റീരിയർ ബിയോണ്ട് ദ ക്രസ്റ്റ് ഈസ് കോൾഡ് ആസ് മാന്റിൽ. അപ്പോൾ ക്രസ്റ്റിന് ശേഷം വരുന്ന ഒരു പോർഷനാണ് മാന്റിലായിട്ട് വരുന്നത്. അപ്പോൾ ക്രസ്റ്റ് ആൻഡ് മാന്റിലിനെ വേർതിരിക്കുന്നതാണ് മൊഹറോവിക് ഡിസ്കണ്ടിന്യൂറ്റി, അല്ലെങ്കിൽ വെറുതെ പറഞ്ഞു കഴിഞ്ഞാൽ മോഹോ ഡിസ്കണ്ടിന്യൂറ്റി. മൊഹറോവിക് ഡിസ്കണ്ടിന്യൂറ്റിയാണ് ക്രസ്റ്റിനും മാന്റിനും ഇടയിൽ വരുന്ന ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയുന്ന പേരാണ് മൊഹറോവിക് ഡിസ്കണ്ടിന്യൂറ്റി. ഓക്കെ, മാന്റിൽ ഈസ് അബൌട്ട് 2900 kilometers ഇൻ തിക്നെസ്. അപ്പോൾ ക്രസ്റ്റ് നമ്മൾ പറഞ്ഞ 8 to 40 kilometers ഉള്ളെങ്കിലും മാന്റിൽ അത്യാവശ്യം വലുതാണ്, 2900 kilometers ആണ് മാന്റിലിന്റെ തിക്നെസ് ആയിട്ട് വരുന്നത്. നിയർലി 84% ഓഫ് ദ എർത്ത് വോളിയം ആൻഡ് 67% ഓഫ് എർത്ത് മാസ് ഈസ് ഓക്കുപൈഡ് ബൈ ദ മാന്റിൽ. ഓക്കെ, സോ അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ആൻഡ് മേജർ കോൺസ്റ്റിറ്റ്യുവന്റ് എലമെന്റ്സ്, ഇപ്പോൾ ഇതിന്റെ മാന്റിലിന്റെ മേജർ കോൺസ്റ്റിറ്റ്യുവന്റ് എലമെന്റ്സ് എന്തൊക്കെയായിരിക്കും? സിലിക്കൺ ആൻഡ് മഗ്നീഷ്യം. ഓക്കെ, സിമ എന്നാണ് ഇത് അറിയപ്പെടുന്നത്, സിമ. ഓക്കെ, സിലിക്കൺ ആൻഡ് മഗ്നീഷ്യം, ഇതാണ് മേജർ കോൺസ്റ്റിറ്റ്യുവൻസ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഡെൻസിറ്റി ഓഫ് ദ ലെയർ ഈസ് ഹയർ ദാൻ ദ ക്രസ്റ്റ് ആൻഡ് വേരീസ് ഫ്രം 3.3 to 5.4 grams. അപ്പർ മോസ്റ്റ് സോളിഡ് പാർട്ട് ഓഫ് മാന്റിൽ ആൻഡ് എൻറ്റയർ ക്രസ്റ്റ് കോൺസ്റ്റിറ്റ്യൂട്ട്സ് ദ ലിത്തോസ്ഫിയർ. അപ്പോൾ ലിത്തോസ്ഫിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പർ മോസ്റ്റ് സോളിഡ് പാർട്ട്, അതായത് മാന്റിലിന്റെ മേളിലുള്ള സോളിഡ് പാർട്ടും അതുപോലെ തന്നെ ക്രസ്റ്റും കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതാണ് ലിത്തോസ്ഫിയർ ആയിട്ട് വരുന്നത്. ഇനി ഇതിൻ്റെ ഇടയിൽ ഒരു അസ്തനോസ്ഫിയർ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ബ്രിട്ടിൽ ആയിട്ടുള്ള പ്ലാസ്റ്റിക് നേച്ചർ ആയിട്ടുള്ള ഒരു ഏരിയയാണ്, ഹൈലി വിസ്കസ് ആണ്, വിസ്കോസിറ്റി കൂടുതലുള്ള ഒരു മേഖലയാണ് അസ്തനോസ്ഫിയർ. മെക്കാനിക്കലി വീക്ക് ആൻഡ് ഡക്റ്റൈൽ ഡിഫോമിംഗ് റീജിയൻ ഓഫ് അപ്പർ മാന്റിൽ വിച്ച് ലൈസ് ജസ്റ്റ് ബിലോ ദ ലിത്തോസ്ഫിയർ. ഓക്കെ, സോ അതായത് ലിത്തോസ്ഫിയർ എന്ന് പറഞ്ഞാൽ സോളിഡ് പോർഷൻ ഓഫ് മാന്റിലാണ്. അപ്പോൾ ആ ഒരു സോളിഡ് പോർഷൻ ഓഫ് മാന്റിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ വരുന്നതാണ് അസ്തനോസ്ഫിയർ. ഓക്കെ, സോ അതൊരു വിസ്കോസിറ്റി കൂടുതലുള്ള മേഖലയാണ്. ആൻഡ് അസ്തനോസ്ഫിയറിൽ നിന്നാണ് മെയിനായിട്ട് മാഗ്മ പോലുള്ള കെമിക്കൽസ് മേളിലേക്ക് വരുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ദ ലെയർ ഓവർ വിച്ച് ലിത്തോസ്ഫിയറിക് പ്ലേറ്റ് മൂവ്. അപ്പോൾ പ്ലേറ്റ് ടെക്നോളജിക്സിന് കാരണമാകുന്നതും ഈ ഒരു അസ്തനോസ്ഫിയറിൻ്റെ കാരണമാണ്. അപ്പോൾ അസ്തനോസ്ഫിയർ ബ്രിട്ടിലായതുകൊണ്ട് തന്നെ അസ്തനോസ്ഫിയർ അത്ര സ്ട്രോങ് അല്ല, ഹൈലി വിസ്കസ് ആയതുകൊണ്ട് തന്നെ അവിടെ മൂവ്മെന്റ്സ് പോസിബിൾ ആണ്. ആൻഡ് ഡിസ്കണ്ടിന്യൂറ്റി ബിറ്റ്വീൻ അപ്പർ മാന്റിൽ ആൻഡ് ലോവർ മാന്റിൽ. ഓക്കെ, സോ അപ്പർ മാന്റിലെ ലോവർ മാന്റിലെ സെപ്പറേറ്റ് ചെയ്യുന്ന ഡിസ്കണ്ടിന്യൂറ്റിക്ക് പറയുന്ന പേരാണ് റെപ്പറ്റീവ് ഡിസ്കണ്ടിന്യൂറ്റി. ഓക്കെ, സോ റെപ്പറ്റീവ് ഡിസ്കണ്ടിന്യൂറ്റി. പോർഷൻ ഓഫ് മാന്റിൽ വിച്ച് ഈസ് ജസ്റ്റ് ബിലോ ദ ലിത്തോസ്ഫിയർ ആൻഡ് അറ്റ്മോസ്ഫിയർ ബട്ട് എബവ് ദ കോർ ഈസ് കോൾഡ് മീസോസ്ഫിയർ. ഓക്കെ, സോ ജസ്റ്റ് ബിലോ ദ ലിത്തോസ്ഫിയർ ആൻഡ് അസ്തനോസ്ഫിയർ, അതിൻ്റെ താഴെയും കോറിന് എബോവ് ആയിട്ട് വരുന്ന മാന്റിലിന്റെ പോർഷനാണ് മീസോസ്ഫിയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് കോർ ആണ്. കോർ ഈസ് ദ ഇന്നർ മോസ്റ്റ് ലെയർ. ഓക്കെ, സറൗണ്ടിങ് ദ എർത്ത് സെന്റർ. അപ്പോൾ സെന്ററിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിനാണ് കോർ എന്ന് പറയുന്നത്. കോർ ഈസ് സെപ്പറേറ്റഡ് ഫ്രം മാന്റിൽ ബൈ ഗുട്ടൻബർഗ് ഡിസ്കണ്ടിന്യൂറ്റി. അപ്പോൾ ഈ ഡിസ്കണ്ടിന്യൂസ്റ്റീസ് എല്ലാം ഒന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ഗുട്ടൻബർഗ് ഏതാണ്? കോറിനെ മാന്റിൽ നിന്നും സെപ്പറേറ്റ് ചെയ്യുന്ന ഡിസ്കണ്ടിന്യൂറ്റിയാണ്. അപ്പോൾ കോറിന്റെ കോൺസ്റ്റിറ്റ്യുവൻസ് നോക്കി, അയൺ ആൻഡ് നിക്കൽ, അയൺ ആൻഡ് നിക്കൽ, ഇതാണ് കോറിന്റെ കോൺസ്റ്റിറ്റ്യുവൻസ് ആയിട്ട് വരുന്നത്. ഇറ്റ് ഈസ് ടേംഡ് ആസ് നൈഫ്. ഓക്കെ, NIFE, നിക്കൽ ആൻഡ് അയൺ. ദ കോർ കോൺസ്റ്റിറ്റ്യൂട്ട്സ് നിയർലി 15% ഓഫ് എർത്ത് വോളിയം ആൻഡ് 32.5% ഓഫ് എർത്തസ് മാസ്. ഇനി ഇതിൻ്റെ ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിക്കേ, 9.5 to 14.5 grams per cm³. അപ്പോൾ താഴോട്ട് പോകുമ്പോൾ ഡെൻസിറ്റി കൂടുകയാണ് ചെയ്യുന്നത്. കോർ കൺസിസ്റ്റ് ഓഫ്
ടു സബ് ലെയേഴ്സ്, ഇന്നർ കോർ ആൻഡ് ഔട്ടർ കോർ. ഇപ്പൊ മൂന്നാമത് ഒരു സബ് ലെയർ ഇന്നർ മോസ്റ്റ് ഇന്നർ കോർ എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ കണ്ട ഒരു ന്യൂസ് ആയിട്ട് പറയുന്നത്. ഓക്കെ, സോ രണ്ട് സബ് ലെയേഴ്സ് ആണ് മെയിൻ ആയിട്ടുള്ളത്. ഏതൊക്കെയാണ്? ഇന്നർ കോർ ആൻഡ് ദ ഔട്ടർ കോർ. ഓക്കെ, സോ ഇന്നർ കോറും ഔട്ടർ കോറും. ദ ഇന്നർ കോർ ഈസ് ഇൻ സോളിഡ് സ്റ്റേറ്റ് ആൻഡ് ദ ഔട്ടർ കോർ ഈസ് ഇൻ ലിക്വിഡ് ഓർ സെമി ലിക്വിഡ് സ്റ്റേറ്റിലാണ് ഉള്ളത്. ഓക്കെ, ഡിസ്കണ്ടിന്യൂറ്റി ബിറ്റ്വീൻ അപ്പർ കോർ ആൻഡ് ലോവർ കോർ ഈസ് കോൾഡ് ലേമാൻ ഡിസ്കണ്ടിന്യൂറ്റി. അപ്പോൾ ഈ ഒരു ഡിസ്കണ്ടിന്യൂറ്റി അപ്പർ കോറും ലോവർ കോറും തമ്മിൽ തിരിക്കുന്ന ഡിസ്കണ്ടിന്യൂറ്റിയാണ് ലേമാൻ ഡിസ്കണ്ടിന്യൂറ്റി. ഇനി ബാരിസ്ഫിയർ എന്താണ്? റെഫർ ടു ദ കോർ ഓഫ് ദ എർത്ത് ആൻഡ് സംടൈംസ് ദ ഹോൾ ഇന്റീരിയർ. ആ ഒരു ഇന്റീരിയറിനെ മൊത്തത്തിൽ വിളിക്കുന്ന പേരാണ് ബാരിസ്ഫിയർ. ഓക്കെ, സോ അപ്പോൾ നമ്മൾ ക്രസ്റ്റ് മാന്റിൽ കോർ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കേണ്ടത് ലിത്തോസ്ഫിയർ ആണ്. ലിത്തോസ്ഫിയർ നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞായിരുന്നു. സോ ക്രസ്റ്റിന്റെ താഴെയുള്ള ഒരു ലെയർ ആണെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. സോ ലിത്തോസ്ഫിയർ ഇസ് ദ ഔട്ടർ മോസ്റ്റ് ലെയർ ദാറ്റ് കൺസിസ്റ്റ് ഓഫ് എൻറ്റയർ ക്രസ്റ്റ് ആൻഡ് ദ ടോപ്പ് മോസ്റ്റ് പോർഷൻ ഓഫ് ദ മാന്റിൽ. അപ്പോൾ ക്രസ്റ്റും അതുപോലെ തന്നെ അതിൻ്റെ താഴെ ടോപ്പ് മോസ്റ്റ് പോർഷൻ ഓഫ് ദ സോളിഡ് പോർഷൻ ഓഫ് മാന്റിലൂടെ കൂടുന്നതാണ് ലിത്തോസ്ഫിയർ ആയിട്ട് വരുന്നത്. ആവറേജ് തിക്നെസ് ഈസ് അപ്രോക്സിമേറ്റ്ലി 70 കിലോമീറ്റർ ബട്ട് റേഞ്ചസ് വൈഡ്ലി വെരി തിൻ ഒൺലി എ ഫ്യൂ കിലോമീറ്റർ തിക് അണ്ടർ ഓഷ്യാനിക് ക്രസ്റ്റ് ആൻഡ് മിഡ് ഓഷ്യൻ റിഡ്ജസ് വെരി തിക് അണ്ടർ കോണ്ടിനെന്റൽ ക്രസ്റ്റ്. അത് സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെയാണ്. ഓഷ്യാനിക് ക്രസ്റ്റിൽ തിന്നായിരിക്കും, കോണ്ടിനെന്റൽ ക്രസ്റ്റിൽ തിക്ക് ആയിരിക്കും. ഡെപ്ത് 0 to 100 കിലോമീറ്റർ ആണ് വരുന്നത്. ദേ ആർ ഡിവൈഡഡ് ഇൻ ടു പീസസ് കോൾഡ് ടെക്ടോണിക് പ്ലേറ്റ്സ്. ഓക്കെ, കാരണം അത് അസ്തനോസ്ഫിയറിലാണ് റെസ്റ്റ് ചെയ്യുന്നുള്ളതുകൊണ്ട് അത് പ്ലേറ്റ്സ് ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്. ദേർ വിൽ ബി മൂവ്മെന്റ്സ്. ദീസ് മൂവ്മെന്റ് ഓഫ് പ്ലേറ്റ്സ് ആർ റെസ്പോൺസിബിൾ ഫോർ മൗണ്ടൈൻ ബിൽഡിംഗ്, ഓഷ്യാനിക് ട്രെഞ്ച് ഫോർമേഷൻ, എർത്ത്ക്വേക്സ് ആൻഡ് വോൾക്കാനിക് എറപ്ഷൻസ്. ഓക്കെ, സോ അതാണ് ലിത്തോസ്ഫിയറിനെ പറ്റി പറയാനുള്ളത്. ഇനി അസ്തനോസ്ഫിയറിനെ പറ്റി പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ദ സോഫ്റ്റ് ലെയർ ഓഫ് ദ മാന്റിൽ ഓൺ വിച്ച് ദ ലിത്തോസ്ഫിയർ മൂവ്സ്. അപ്പോൾ ഈ ഒരു പ്ലേറ്റ് ടെക്ടോണിക്സ് വർക്ക് ആവണമെങ്കിൽ നമുക്ക് എന്താ പറയുക, ഫേം അല്ലാത്ത ഒരു പോർഷൻ വേണം. അതാണ് അസ്തനോസ്ഫിയർ കൊണ്ട് അർത്ഥമാക്കുന്നത്. ഡെപ്ത് 100 കിലോമീറ്റർ to 350 കിലോമീറ്റർ, മെയ്ഡ് ഓഫ് സോളിഡ് സിലിക്കേറ്റ് മെറ്റീരിയൽസ്, ബട്ട് ദ ഹൈ ടെമ്പറേച്ചർ അലൗസ് ഇറ്റ് ടു ഫ്ലോ ഇൻ ടു വെരി ലോങ് ടൈം സ്കെയിൽസ്. ലിത്തോസ്ഫിയർ അറ്റ്മോസ്ഫിയർ ബൗണ്ടറി ഈസ് വെയർ ഗൈറോ ജിയോഫിസിക്സ് മാർക്സ് ദ ഡിഫറൻസ് ഇൻ ഡക്റ്റിലിറ്റി ബിറ്റ്വീൻ ദ ടു ലെയേഴ്സ്. ഓക്കെ, ഇനി അടുത്തത് മീസോസ്ഫിയർ ആണ്. സോ മീസോസ്ഫിയറിനെ പറ്റി നമ്മൾ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തായിരുന്നു. മീസോസ്ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെയർ ബിലോ ദ അസ്തനോസ്ഫിയർ ബട്ട് എബോവ് ദ ഔട്ടർ കോർ. അപ്പോൾ അസ്തനോസ്ഫിയറിന് താഴെ ഔട്ടർ കോറിന്റെ മുകളിലുമായിട്ട് വരുന്ന ലെയറാണ് മീസോസ്ഫിയർ. ഇറ്റ് ഈസ് എസെൻഷ്യലി ദ ലോവർ മാന്റിൽ. അപ്പോൾ ലോവർ മാന്റിലിനെ മെയിൻ ആയിട്ടും പറയുന്ന പേരാണ് മീസോസ്ഫിയർ എന്നുള്ളത്. ഓക്കെ, ആവറേജ് ഡെപ്ത് 350 to 2900 കിലോമീറ്റർ ആണ്. ഓക്കെ, സോ ഡിസ്പൈറ്റ് ഇറ്റ്സ് ഹൈ ടെമ്പറേച്ചർ ഇന്റൻസ് പ്രഷർ ഇൻ ദിസ് റീജിയൻ റെസ്ട്രിക്ട്സ് ദ മൂവ്മെന്റ് ഓഫ് മോളിക്യൂൾസ് ബീങ് അണ്ടർ ഹൈ പ്രഷർ ദസ് മേക്കിംഗ് ഇറ്റ് എക്സ്ട്രീംലി റിജിഡ്. അപ്പോൾ മീസോസ്ഫിയർ എന്നുള്ളത് റിജിഡ് ആയിട്ടുള്ള ഒരു ലെയർ ആണെന്ന് കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി കോർ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഔട്ടർ കോറും അതുപോലെ തന്നെ ഇന്നർ കോർ ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ കോറിനെ വീണ്ടും എഗെയിൻ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്, ഔട്ടർ കോറും ഇന്നർ കോറും. ഇപ്പോൾ ഔട്ടർ കോറിനെ പറ്റി പറയുകയാണെങ്കിൽ ഇറ്റ് എക്സ്റ്റെൻഡ് ഫ്രം ദ ബോട്ടം ഓഫ് മീസോസ്ഫിയർ ഓർ ദ ലോവർ മാന്റിൽ ദാറ്റ് സറൗണ്ട്സ് ദ ഇന്നർ കോർ. ഓക്കെ, സോ ആ ഒരു മീസോസ്ഫിയർ അല്ലെങ്കിൽ ലോവർ മാന്റിൽ തൊട്ട് ഇന്നർ കോർ വരെയുള്ള ഒരു ഏരിയ ആണ് ഔട്ടർ കോർ ആയിട്ട് വരുന്നത്. കമ്പോസ്റ്റ് ഓഫ് അയണ നിക്കൽ. അപ്പോൾ കോർ നമ്മൾ പറഞ്ഞു അയണ നിക്കൽ നൈഫ് ആണെന്ന് പറഞ്ഞു. എക്സ്ട്രീം ടെമ്പറേച്ചർ അലൗസ് ദീസ് മെറ്റീരിയൽ ടു റിമെയിൻ ഇൻ ദ ലിക്വിഡ് ഫേസസ്. ഇറ്റ് ഈസ് ഓൺലി ലെയർ ഓഫ് ദെയർ ദാറ്റ് ഈസ് ട്രൂ ലിക്വിഡ്. അപ്പോൾ ട്രൂലി ലിക്വിഡ് ആയിട്ടുള്ള ഒരേ ഒരു ഫേസ് ആണ് ഈ ഒരു ലെയർ ആണ് ഈ ഒരു ഔട്ടർ കോർ ആയിട്ട് വരുന്നത്. ഇറ്റ്സ് മൂവ്മെന്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ജനറേറ്റിംഗ് ദ മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, അതുകൂടെ മനസ്സിലാക്കി വെക്കാം. ഇന്നർ കോർ ഈസ് മെയ്ഡ് ഓഫ് അയൺ ആൻഡ് സം നിക്കൽ. ഓക്കെ, ഇന്നർ കോറും അയണും നിക്കലും വെച്ചിട്ടാണുള്ളത്. ഹൗഎവർ അൺലൈക്ക് ദ ഔട്ടർ കോർ ഇറ്റ് ഈസ് സോളിഡ്. അപ്പോൾ ഇന്നർ കോർ സോളിഡ് ആണ്. ഓക്കെ, ഔട്ടർ കോർ ലിക്വിഡ് ആണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇന്നർ കോർ സോളിഡ് ആണ്. ദ സോളിഡിറ്റി ഈസ് ഡ്യൂ ടു ദ ഇന്റൻസ് പ്രഷർ ഫ്രം ദ അപ്പർ ലെയേഴ്സ്. ഹെൻസ് ഓൾദോ ഇറ്റ് ഈസ് ആസ് ഹോട്ട് ആസ് ദ സർഫസ് ഓഫ് സൺ, there is speculation that the inner core is slowly growing as liquid outer core at the boundary with the inner core cools and solidifies due to gradual interior cooling. അപ്പോൾ ഈ ഇന്റീരിയർ കൂളിംഗ് ഉള്ളത് കൊണ്ട് തന്നെ ഔട്ടർ കോറുമായിട്ട് ഒരു ഏകദേശം ആ ഒരു രീതിയിലേക്കാണ് മാറുന്നത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ഈ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഇന്നർ മോസ്റ്റ് ഇന്നർ കോർ നമ്മൾ പറയുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് നിങ്ങളൊന്ന് കണക്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞ ഒരു കാര്യമാണ് ഡിസ്കണ്ടിന്യൂറ്റീസ്. ഓക്കെ, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസ്കണ്ടിന്യൂറ്റീസ് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 5 ഡിസ്കണ്ടിന്യൂറ്റീസ് ആണ് മെയിൻ ആയിട്ടുള്ളത്. ഓക്കെ, വൺ ഈസ് കോൺറോഡ്, പിന്നെ മൊഹറോവിൽ, പിന്നെ റെപ്പറ്റി, അതുപോലെ തന്നെ ഗുട്ടൻബെർഗ്, പിന്നെ ലേമാൻ. അങ്ങനെ 5 ടൈപ്പ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റീസ് ആണ് ഉള്ളത്. അപ്പോൾ എന്താണ് ഈ കോൺറോഡ് ഡിസ്കണ്ടിന്യൂറ്റീസ്? കോൺറോഡ് ഡിസ്കണ്ടിന്യൂറ്റി നമ്മൾ പറഞ്ഞ പോലെ തന്നെ അപ്പർ ആൻഡ് ലോവർ ക്രസ്റ്റിനെ എന്താ പറയുക, സെപ്പറേറ്റ് ചെയ്യുന്ന ഡിസ്കണ്ടിന്യൂറ്റിയാണ് കോൺറോഡ് ഡിസ്കണ്ടിന്യൂറ്റി. ഓക്കെ, ഇനി മൊഹറോവിക് ഡിസ്കണ്ടിന്യൂറ്റി. ഓക്കെ, ലോവർ ക്രസ്റ്റ് ആൻഡ് അപ്പർ മാന്റിൽ, ലോവർ ക്രസ്റ്റ് ആൻഡ് അപ്പർ മാന്റിലിന്റെ ഡിസ്കണ്ടിന്യൂറ്റിയാണ് മൊഹറോവിക് ഡിസ്കണ്ടിന്യൂറ്റി ആയിട്ട് വരുന്നത്. ഓക്കെ, സോ മൊഹറോവിക് എന്ന് പറഞ്ഞാൽ ഏതാണ്? ലോവർ ക്രസ്റ്റും അപ്പർ മാന്റിലും.
അത് കഴിഞ്ഞ് വരുന്നതാണ് റെപ്പറ്റി ഡിസ്കണ്ടിന്യൂറ്റി. ഓക്കെ, റെപ്പറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പർ ആൻഡ് ലോവർ മാറ്റിലാണ് വരുന്നത്, അപ്പർ ആൻഡ് ലോവർ മാറ്റിലാണ് റെപ്പറ്റി. പിന്നെ ഗുട്ടൻബർഗ്, ഗുട്ടൻബർഗ് ഡിസ്കണ്ടിന്യൂറ്റി വരുന്ന ഏതാണ്? ലോവർ മാൻഡിൽ ആൻഡ് ഔട്ടർ കോർ. ഓക്കെ, സോ ഗുട്ടൻബർഗ് ഡിസ്കണ്ടിന്യൂറ്റി വരുന്നത് ലോവർ മാൻഡിലും ഔട്ടർ കോറുമാണ്. ആൻഡ് ഫൈനലി ലേമൻ ഡിസ്കണ്ടിന്യൂറ്റി, ലേമൻ ഉണ്ട് ബിറ്റ്വീൻ ഔട്ടർ ആൻഡ് ഇന്നർ കോർ. അപ്പോൾ ഈ ഒരു അഞ്ച് ഡിസ്കണ്ടിന്യൂറ്റീസ് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കുക, കാരണം പി എസ് സി എക്സാംസിലൊക്കെ ബാക്ക് ടു ബാക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഈ ഒരു ഡിസ്കണ്ടിന്യൂറ്റീസ് ഏതൊക്കെയാണ് എന്നുള്ളത് ബാക്ക് ടു ബാക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി യു പി എസ് സിയിലും നമ്മൾ ജോഗ്രഫി, എന്താ പറയുക, ജോഗ്രഫി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദിക്കുന്നുണ്ട്. എസ്പെഷ്യലി ഈ ഒരു എർത്തിൻ്റെ എന്താ പറയുക മെക്കാനിക്കൽ റേയേഴ്സിനെ പറ്റി ചോദിക്കുന്നുണ്ട്. അപ്പോൾ പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മേഖലയാണിത്. സോ പ്രിലിംസ് ക്രാക്ക് ചെയ്യുന്ന ഈ ഒരു മേഖല നിങ്ങൾ പഠിച്ചാൽ മതിയാവും. സോ ഇത് ജസ്റ്റ് നിങ്ങൾ ഒന്ന് ടൈം സ്പെൻഡ് ചെയ്ത് ഇതിൻ്റെ എന്താ പറയുക ഒരു കോമ്പോസിഷൻ, അതുപോലെ തന്നെ ഇത് ഏത് മേഖലയിലാണ് കാണപ്പെടുന്നത്, ഇത് എന്ത് ടൈപ്പിലാണ് കാണപ്പെടുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. ആൻഡ് ഈ ഡിസ്കണ്ടിന്യൂറ്റീസ് കൂടി പഠിച്ചു വയ്ക്കുക. ഓക്കെ, സോ ഇത്രയാണ് ഈ ഒരു സെഷനിൽ നമുക്ക് പറയാനുള്ളത്. ഇത് അടുത്ത സെഷനിൽ നമുക്ക് വീണ്ടും കാണാം. മാർച്ചിലെ കറണ്ട് അഫയേഴ്സ് ബാക്കിയുള്ളത് കണ്ടിന്യൂ ചെയ്യും. ബാക്കി ഗവർണൻസ്, പൊളിറ്റി അങ്ങനെയുള്ള മേഖലകളിലെല്ലാം നമ്മളൊരു കമ്പൈലേഷൻ പോലെയാണ്, മാർച്ചിലെ കമ്പൈലേഷൻസ് ആണ് ഈ ഒരു വീഡിയോസിലൂടെ പുറത്തു വിടുന്നത്. സോ ഈ ഒരു കമ്പൈലേഷൻസ് ശരിക്കും പറഞ്ഞാൽ വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. സോ പൊളിറ്റി, എക്കണോമി, സയൻസ് ആൻഡ് ടെക്നോളജി ഇതെല്ലാം നമ്മൾ കവർ ചെയ്യാനുണ്ട്. സോ അത് കാണുന്നത് മറ്റൊരു വീഡിയോ മറ്റൊരു സെഷനിൽ കാണുന്നവരെ. ഓൾ ഓഫ് യു ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.